നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമം ഇന്ന് രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the most holy name of our Lord and Savior Jesus Christ be magnified this evening also. കൊടുമൺ സുവിശേഷ പ്രസംഗ യോഗത്തിന്റെ പ്രാരംഭ രാത്രിക്കായി ആദ്യമായി കർത്താവിനെ സ്തുതിക്കുകയാണ്. We praise God firstly for the first day of this കൊടുമൺ Gospels meeting. ഈ ദേശത്തിന്റെ മധ്യേ ഇങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ആരാധന ആലയം ഏറിയ നാളുകളുടെ പ്രാർത്ഥനയുടെയും കഠിനാധ്വാനത്തിന്റെയും ഫലമായി ഇങ്ങനെ ഒരു ആരാധനാലയം ദൈവം നമുക്ക് നൽകിയത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. By reason of prayers and hard work of many years, God has given us a meeting hall also in this area, in this place. എന്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഈ ദേശത്തിന് ഈ ആലയം ഒരനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. As it is written, my house shall be called a house of prayer for all nations. We pray that this house of prayer or this house of God might be a blessing for this region. മേച്ചിൽപ്പുറം ആട്ടിൻ കൂട്ടത്തെ കൊണ്ട് നിറയുന്നത് പോലെ ഈ ആരാധന ഹാൾ നിറച്ച് പുതിയ ആത്മാക്കളെ നൽകി ദൈവം ഈ വേലയെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. We would like to begin our service of the word of God by wishing and hoping and praying that as the pastures are filled with the lamb with the lambs, we pray that this meeting hall might be filled with the believers. ഈ രാത്രിയിലെ തിരുവചന ധ്യാനത്തിന് വേണ്ടി നമ്മുടെ ഏവരുടെയും ബൈബിൾ സങ്കീർത്തനം 65 സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ബൈബിൾ തുറക്കാം. For our meditation this evening, shall we turn our attention and open our Bibles to 65th Psalm. 65 സങ്കീർത്തനം 2 വാക്യം നമുക്ക് വായിക്കാം. And shall we read verse 2. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരുന്നു. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരുന്നു. Oh thou that hearest prayer, unto thee shall all flesh come. അനുഗ്രഹിക്കപ്പെട്ട ദൈവ വചനത്തിനായി കർത്താവിനെ സ്തുതിക്കുക. We praise God for this blessed word of God. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷകൾ കർത്താവ് നമുക്ക് നൽകി. And God has been giving us blessed ministries. ആത്മനാഥനെ പാടി ആരാധിക്കുവാൻ ദൈവം കൃപ ചെയ്യും. God helped us to worship and to rejoice in Lord our Savior. അനുഗ്രഹിക്കപ്പെട്ട അനുഭവ സാക്ഷ്യവും ദൈവം നമുക്ക് തന്നല്ലോ. And God also gave us a blessed testimony. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുക. Shall we continue to be in prayer? അക്രമവും അനീതിയും തളം കെട്ടി നിൽക്കുന്ന ഒരു ലോകത്തിലാകുന്നു ഞാനും നിങ്ങളും പാർക്കുന്നത്. We are living in a world filled with violence and unrighteousness. മനുഷ്യൻ എത്ര ക്ഷണികനാണെന്ന് ഇന്നത്തെ ലോക സംഭവങ്ങളൊക്കെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. And all the events of the world are shouting forth the truth that man is a fleeting being. ഈ ലോകത്തിൽ ആർക്കും തന്നെ ഒരു സുരക്ഷിതത്വമില്ല എന്ന് ഇന്ന് ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. We see in this world that no one or not anyone has any security in this world. ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ഒരു സുരക്ഷിതത്വമില്ലാതെ മനുഷ്യൻ ഇന്ന് ഭയവിഹ്വലരായി കഴിയുന്ന ഒരു പ്രത്യേക കാലഘട്ടമാണ്. We are living in a special times when everyone is living in a period of fear without having any security whatsoever. ഭൂലോകത്തിനെ എന്ത് ഭവിക്കുമെന്ന് ഓർത്ത് മനുഷ്യൻ ഭയപ്പെടുകയാണ്. And man is afraid, wondering what will happen to the world. എവിടെ നോക്കിയാലും ഭയത്തിന്റെ ഒരു നിഴൽ നമുക്ക് കാണുവാൻ കഴിയും. We see a shadow of fear everywhere we look around. ആരോഗ്യമുള്ള മനുഷ്യരെ എടുത്താൽ അവർക്ക് രോഗത്തെക്കുറിച്ചുള്ള ഭയം ഉള്ളിലുണ്ട്. A healthy man is afraid of sickness. സമ്പത്തുള്ളവന് അവന്റെ ജീവിതത്തിൽ അത് സാമ്പത്തിക നഷ്ടം സംഭവിക്കുമോ എന്ന മോക്ഷണ ഭയം തന്റെ ഉള്ളിലുണ്ട്. And a wealthy man is afraid of financial loss through losses and through things being stolen from his life. ബലവാന് ശത്രു ഭയമാണ്, ശത്രുക്കളെ ഭയപ്പെടുന്നു ബലവാൻ ആണ്. And a strong man is afraid of his enemies. ഗുണവാന്മാർക്ക് അപവാദ ഭയമാണ്. And all the good ones are afraid of the evil news. കരുത്തന്മാർക്ക് മരണത്തെ ഭയം. And all the ones who are strong inwardly, they are afraid of fear. സുന്ദരി സുന്ദരന്മാർക്കൊക്കെ വാർദ്ധക്യം പ്രവേശിക്കുമോ എന്ന് ഭയപ്പെട്ട് ഇങ്ങനെ കഴിയും. And all the young ones who are handsome and beautiful, they are afraid of old age creeping in. എവിടെ നോക്കിയാലും മനുഷ്യൻ വളരെ ദുഃഖത്തോടും നിരാശയോടും കൂടെ ജീവിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടമാണ്.
we are living in times when man is living when he is afraid and he is not knowing what is happening. വായിച്ചാ തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു വേദഭാഗമാണ് നാം വായിച്ചത്. We read a portion of word which is very familiar to all of us. ഭൂലോകത്തിന്റെ മധ്യഭാഗമായ യെരുശലേം എന്ന രാജ്യത്തെ 4 പതിറ്റാണ്ടുകൾ ഭരണം ചെയ്ത ദാവീദ് എന്ന ഭക്തന്റെ വാക്കുകളാണ് നാം വായിച്ചത്. We read a word which is written by David who ruled Jerusalem for almost 4 decades. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരും. Oh thou that hearest prayer unto thee shall all flesh come. മനുഷ്യൻ ദൈവത്തിന്റെ അടുക്കലേക്ക് എന്തുകൊണ്ട് വരുന്നു? Why is man coming nigh unto God? എന്തുകൊണ്ട് മനുഷ്യൻ ദൈവത്തിന്റെ അടുക്കലേക്ക് വരണം? Or why should a man come nigh unto God? ഈ തിരുവെഴുത്താണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത്. We are going to meditate upon this thought for these 2 days. മനുഷ്യൻ എന്തുകൊണ്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് വരണം? Why should man come unto God? 65-ാം സങ്കീർത്തനത്തിലെ തിരുവെഴുത്താണ് നാം ധ്യാനിക്കുവാൻ പോകുന്നത്. We are going to meditate upon Psalm 65. മനുഷ്യൻ ദൈവത്തിന്റെ അടുക്കലേക്ക് വരണം എന്നുള്ള തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ, when we meditate upon the portion of word that man coming unto God, devathe kuriche manushyane inna vibhinnamaya arivaanu ullathu. Man has a varied knowledge about God. Chalaru parayum devam ennu parayunnathu onnilla, manushyante sankalpangal maathramaanu. Man, some people say that there is no such being as a God. It is only a figment of this imagination. Devam illa ennum devam marichu poyo ennokke paranju prasthanangal ezhuthi undakkunnavaru undu. And there are many people who come up with institute who say that God is created. Chila naalukalkku munpu indanam nirakkuvan petrol pumpil vaaharavumayi kayriyappol, when a few days back when I went to put fuel in my vehicle, oru cherppakaran oru lekhileka kondutha. A lad gave me a tract. Adil ezhuthiyirikkunnathu devam naaduthini enna. And it is mentioned that God is moved away from this place. Adil ezhuthiyirikkunnathu devathinte sondam naada aanu Keralam ennal Keralathil ella saadhanathinum vilakkayathamaanu. അതുകൊണ്ട് ദൈവം ഇവിടെ ഇല്ല, ദൈവം നാട് നീങ്ങി എന്നാ. ഇറ്റ് വാസ് മെൻഷൻഡ് ദ കേരള വിച്ച് ഇസ് ഗോഡ്സ് ഓൺ കൺട്രി, ഇൻഫ്ലേഷൻ ഈസ് ഓൺ ദ റൈസ് ആൻഡ് ഓൾ ദ പ്രൈസസ് ഓഫ് ഓൾ ദി കമോഡിറ്റീസ് ആർ സർജിംഗ് ബൈ റീസൺ ഓഫ് വിച്ച് ദേ ആർ ക്ലെയിമിംഗ് ദ ഗോഡ് ഇസ് നോ ലോങ്ങർ ഡ്വെല്ലിംഗ് ഇൻ ഹിസ് ഓൺ കൺട്രി. അപ്പോൾ ദൈവം ഇല്ല എന്നും ദൈവം മരിച്ചുപോയെന്നും ദൈവം നാട് നീങ്ങി എന്ന് പറയുന്നവരുടെ ഒക്കെ ഇടയിലാണ് ദൈവമക്കളായി നമ്മൾ പാർക്കുന്നത്. We the people of God are dwelling in a group amidst a group of people who say that God is no longer there, he is moved away or he is passed away. ഒരിക്കലൊരു ചെറുപ്പക്കാരൻ, വില്യം ജോൺസൺ ആണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം ദൈവം മരിച്ചുപോയി എന്ന് പറഞ്ഞ് പോസ്റ്റർ എഴുതി അമേരിക്കയുടെ റെയിൽവേ സ്റ്റേഷനിലെല്ലാം ഒട്ടിക്കുവാനിടയായി. And William Jones, a young man who lived in America, he made tracks saying that there is no God and he stuck posters all over railway stations. അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയത്, ദൈവം മരിച്ചുപോയി എന്ന് പറഞ്ഞ ബൈ സിഗ്നേച്ചർ വില്യം ജോൺസ് ഒപ്പിട്ടിരിക്കുകയാണ്. He said God is dead and he signed it William Jones. എന്നാൽ 6 മാസം കഴിഞ്ഞപ്പോൾ ഈ വില്യം ജോൺസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു കാർ അപകടത്തിൽ മരിച്ചുപോയി. But 6 months later this young man by the name of William Jones, he passed away by reason of a car accident. എന്നാൽ ദൈവഭക്തന്മാർക്ക് വളരെ ദുഃഖമുണ്ടായി. ദൈവം മരിച്ചുപോയി എന്ന് എഴുതിയ പോസ്റ്റർ പലയിടത്തും കാണുമ്പോൾ ദുഃഖമാണ്. But all the people of God are saddened by the fact by seeing these posters everywhere that God is dead. Ah, ദൈവം മരിച്ചുപോയി എന്നുള്ള പോസ്റ്ററിന്റെ സ്ഥാനത്ത് അവിടെ വേറൊരു പോസ്റ്റർ വന്നു ബോധിച്ചു, William Jones is dead by God. ദൈവം ഒപ്പിട്ടിരിക്കുന്ന പോസ്റ്റർ. And in place of that poster which was placed by William Jones, another poster came by William Jones is dead signed by God. അപ്പോൾ ദൈവം മരിച്ചുപോയി എന്നൊക്കെ പറയുന്നവരുണ്ട്. There are some people who claim that God is dead. ദൈവം ഇല്ല എന്ന് പറയുന്നവരുണ്ട്, ദൈവം ഇല്ല. And there is also people who say that God is not there. നമ്മുടെ നമുക്കൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു, ദൈവസന്നിധിയിൽ ചാർക്കപ്പെട്ടത് എഡ്വേർഡ് പാസ്റ്റർ എന്നാണ് ആ പാസ്റ്റർ പേര്. We had a pastor who is going to be with the Lord. His name was Pastor Edward. ഇവിടെ ഇരിക്കുന്ന ചിലർക്കൊക്കെ ആ പാസ്റ്റർ അപ്പച്ചനെ അറിയും. Some of you might be familiar with him. ഈ പാസ്റ്റർ അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ കൈയൊക്കെ ഒടിഞ്ഞവരുടെ കൈയൊക്കെ വെച്ച് നേരെ വെച്ച് കെട്ടും, കൈയുടെ കുഴ തെറ്റിയാൽ അത് പിടിച്ചിട്ട് ലെവൽ ചെയ്ത് കെട്ടുകയൊക്കെ ചെയ്യും. He was very familiar with managing of bones and physiotherapy and also to put right or erect the dislocated bones.
ആ പാസ്റ്റർ അപ്പച്ചൻ ഒരു ദിവസം അത്യാലിഫൈ തോമിന്റെ മുൻപിൽ ഇരുന്ന് ആ മുറ്റത്തിരുന്ന് ഇങ്ങനെ ബൈബിൾ വായിച്ചോണ്ടിരിക്കുക. സോ ദിസ് പാസ്റ്റർ വാസ് റീഡിംഗ് ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ ദ കമ്പൗണ്ട് ഓഫ് ദി അത്യാൽഫൈ തോം. അപ്പോൾ അടുത്തുള്ള ഒരു ചെറുപ്പക്കാരൻ സ്കൂട്ടറിൽ നിന്ന് പറഞ്ഞു വീണതാണ്, അവന്റെ കൈയുടെ കുഴ തെച്ചി ഈ പാസ്റ്റർ അപ്പച്ചന്റെ അടുക്ക വന്നു. ആൻഡ് ദെർ വാസ് എ ബോയ് ഹു വാസ് നിയർ ബൈ, ഹി ഹാഡ് ആൻ ആക്സിഡന്റ്, ഹി ഫെൽ ഫ്രം ദ സ്കൂട്ടർ ആൻഡ് ഹിസ് എൽബോ വാസ് ഡിസ്ലൊക്കേറ്റഡ്, ഹി കെയിം ടു ദ പാസ്റ്റർ. അപ്പോൾ ആ പാസ്റ്റർ അപ്പച്ചൻ പറഞ്ഞു, എങ്ങനെയാ വീണതെന്നൊക്കെ ഇദ്ദേഹത്തോട് ചോദിച്ചു. ആൻഡ് പാസ്റ്റർ ആസ്ക്ഡ് ഹിം ഹൗ ഡിഡ് ഹി ഫോൾ. പറഞ്ഞു, സ്കൂട്ടറിൽ നിന്ന് വീണതാ. ഹി സെഡ് ഐ ഫെൽ ഫ്രം ദ സ്കൂട്ടർ. അപ്പോൾ അല്പം മദ്യപിക്കുന്ന ശീലമുണ്ട്. ഐ ഡ്രിങ്ക് എ ലിറ്റിൽ. അപ്പോൾ പാസ്റ്റർ അപ്പച്ചൻ പറഞ്ഞു, മദ്യപിക്കരുത്, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കണം അവിടെ എന്ന് പറഞ്ഞു. സോ ഹി ടോൾഡ്, സോ ദിസ് പാസ്റ്റർ ടോൾഡ് ദ ബോയ്, യു ഷുഡ് നോ ലോങ്ങർ ഡ്രിങ്ക്, യു ഷുഡ് നോ ഗോഡ് ആൻഡ് ലിവ്. ഈ ചെറുപ്പക്കാരൻ ഫെയ്ത്തോമിന് അടുത്താണ് ഇവൻ താമസിക്കുമ്പോൾ പറഞ്ഞു, ദൈവം പറയുന്നൊന്നും ഇല്ല പാസ്റ്റർ എന്ന്. And he said, this boy said, there is no such thing as God, pastor. Pastor patte kaiyalokka pidiche ingane karyangalokka paranjondirikkya. And this pastor is talking with him and caught hold of his hand. Deyo illa ivan ingane samarthikku. And he is debating that there is no God. Pastor patte avante ee kai pidiche otta valiya kavalichu. And this pastor took hold of his leg, took hold of his hand and pulled it like, enda devame ennu vilikkya. And he started to cry out, oh God. Ayyo enda devame. And he started to cry out, oh God. Oh, deyo illa ennu paranja അവന്റെ വാഗോണ്ട് തന്നെ പറയാ ദൈവമുള്ളത്. And this boy who said that there is no God, by his own mouth he cried for God. അപ്പോൾ ദൈവം ഇല്ല എന്നൊക്കെ സമർത്ഥിക്കുന്നവർ അവസാന നിമിഷത്തിൽ ദൈവം ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് ഈ ലോകം വിട്ട് കടന്നു പോകുന്നത്. So these people who claim to say that there is no God, they but at the end of their life they always come to a point to say that there is God. ജീവനുള്ള ഒരു ദൈവം ഉണ്ടെന്ന് ഈ പ്രകൃതി വിളിച്ചു പറയുകയാണ്. The nature shouts forth that there is a living God. ഈ പ്രകൃതി എന്ന് പറയുന്ന ഒരു മഹാ അത്ഭുതമാണ്. This nature is a great wonder. മഹാ അത്ഭുതമാണ് ഈ പ്രകൃതി. It is a greatest wonder. ലോകത്തിൽ അനേക അത്ഭുതങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനേക്കാൾ വലിയൊരു അത്ഭുതമാണ് ഈ പ്രകൃതി. Though there might be many wonders in this world, this nature is the greatest wonder in the world. ee prakrutiye onnu veekshichu nokkiyal etra adbhutamaa. And if you were to ponder upon this nature, we can see many wonderful things. ee bhoomiyum bhoomandalathayum okke onnu veekshichu nokkiyal avade deivathinte pravarthi kaanuvan kazhi. If you were to consider this earth and the universe, we can see the manifold work of God. ee bhoomi oru valiya adbhutamaana, ee pravancham oru maha adbhutamaana. We see the great this earth is a wonder, the universe is a wonder. കോടിക്കണക്കിന് ഇനത്തിൽപ്പെട്ട സസ്യങ്ങളും ജന്തുക്കളും ഒക്കെ ഇഴജന്തുക്കളും ഒക്കെ അടങ്ങിയതാണ്, മൃഗങ്ങളും ഒക്കെ അടങ്ങിയതാണ് ഈ പ്രപഞ്ചം എന്ന് പറയും. And this nature or this earth consists of thousands and millions of species of animals, birds, fowls and every other creatures. നാലപ്പാട്ട് നാരായണമേനോൻ എന്ന് പറയുന്ന കവി അദ്ദേഹം ഇങ്ങനെയാണ് പാടിയത്. And this poet, he claimed, he sang like this. അനന്തം അജ്ഞാനം അവർണ്ണനീയം, ഈ ഗോളമാർഗം തിരിയും മാർഗം, അതിന്റെ കോണിലിരിക്കും മർത്യൻ കഥയെന്ത് കണ്ടു. ഈ ലോകം എന്ന് പറയുന്നത് തിരിക്കുന്നതാണ്, ഇതിന്റെ കോണിലിരിക്കുന്ന മനുഷ്യൻ അവൻ പറയുകയാണ്, ദൈവം ഇല്ല എന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല, ഒരു മഹാത്ഭുതമാണ് ദൈവമെന്നാണ് അദ്ദേഹം പറയുന്നത്. And this poet, he claimed that this earth is the greatest thing. Man who is sitting in the corner, even though he might claim that there is no God, how can he say like that? ഈ പ്രപഞ്ചത്തിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്. There is a power which is behind all the forces of nature. അത് മഹാശക്തിയ. And that is a great power. ആ ശക്തി എന്ന് പറയുമ്പോൾ ആ ശക്തിക്ക് തുലനം ചെയ്യുവാൻ വേറെ ഒന്നും ഈ ലോകത്തിലില്ല. And there is no other power which can surpass this nature, this power which is controlling the nature. ഈ ലോകത്തിന്റെ പുറകിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ പുറകിൽ ഒരു മഹാശക്തിയുണ്ട്. There is a great power behind all the forces of nature. നീതിസാരത്തിൽ പറയുന്നത് ഗജപൂജ ഗഹാഹവി ഗന്ധ ബന്ധനം ശശി ദിവാകരയോർ ഗ്രഹപീഡനം മതിമതാഞ്ച ദരിദ്രവും വിതിരഖോ ബലവാനിഹേ എന്ന് പറയുന്നു. പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ പുറകിൽ ഒരു ബലവാൻ ഉണ്ട്. And behind this nature there is a mighty one. ഗജപൂജ ഗഹാ ഹവി ബന്ധനം എന്ന് പറഞ്ഞാൽ ഗജൻ എന്ന് പറഞ്ഞാൽ ആന. And gajan, it means elephant. കാടും നാടും വീടും ഒക്കെ പറപ്പിക്കുന്ന ആനയെ പിടിച്ചു ബന്ധിക്കാൻ കഴിയും. We can tie up an elephant which scares and frightens a region of land. ഏറ്റവും വലിയ വിഷമുള്ള ഉഗ്രവിഷമുള്ള മഹാസർപ്പമാണ് രാജവെമ്പാല. And king cobra is the most poisonous of all the snakes. അതിനെ കൂട്ടിലടയ്ക്കാൻ പറ്റും. We can entrap the snake. ആകാശത്തിലൂടെ പറന്നു പോകുന്ന മനോഹരമായ പക്ഷികളെ അതിനെ കെണിയിൽ അകപ്പെടുത്താൻ പറ്റും. And we can ensnare the fowls of those mighty birds which are flying in air.
അടുത്ത് പറയുന്നു, മതിമതാഞ്ച ദരിദ്രവും എന്ന് പറഞ്ഞാൽ അതിബുദ്ധിമാൻ ദരിദ്രനായി തീരാം. And it means say the most wisest of men will become poor. വിദിരഖോ ബലഭാനിഹേ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറകിൽ ഒരു ബലവാനുണ്ട്. There is a mighty person behind all this. അതാണ് ഈശ്വരൻ. That is God. അപ്പോൾ ഇതിന്റെ എല്ലാം പുറകിൽ, ഈ പ്രപഞ്ചത്തിന്റെ പുറകിൽ ഒരു മഹാശക്തിയുണ്ട്. അതാണ് സർവശക്തനായ ദൈവം. So behind all these forces of nature there is a greater power which is the almighty God. ആ ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. And this almighty God created man. മനുഷ്യൻ ഒരിക്കലും പരിണമിച്ചുണ്ടായതല്ല. And man did not just evolve. ഹൈട്ര മുതൽ ആംബിയോക്കസ് വരെയുള്ള ഏകകോശ ജീവിയിൽ നിന്ന് ബഹുകോശ ജീവി ഉണ്ടായെന്ന് പരിണാമവാദികളും ഭൗതികവാദികളും അവകാശപ്പെടുകയാണ്. And evolutionists claim that from one celled organism multi-celled organism evolved. എന്നാൽ മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. But man is the creation of God. മണ്ണുകൊണ്ടും മണ്ണുകൊണ്ടും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുകയാണ്. And man was created out of the mud and dirt on the ground. എന്ന് പറഞ്ഞാൽ മണ്ണിലെ 14 ധാതുക്കൾ മനുഷ്യ ശരീരത്തിലുണ്ട്. And there are 14 elements which are found in the mud found in man also. മാത്രമല്ല മനുഷ്യന്റെ ഉള്ളിൽ വിലയേറിയ ഒരു ആത്മാവിനെ ദൈവമാക്കിയിട്ടുണ്ട്. And there is also a greatest treasure of the soul within man. മനുഷ്യന്റെ ഈ ശരീരത്തിന്റെ അവസ്ഥയൊക്കെ എടുത്തു പഠിച്ചാൽ മനുഷ്യന്റെ തലച്ചോർ, ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ തലച്ചോർ 1 kg 300 g തലച്ചോറാണ് ഒരു മനുഷ്യനുള്ളത്. And if you want to consider a man, we see the brain of a man weighs about 1.3 kilos. കോടി കണക്കിന് വിവരങ്ങൾ ശേഖരിക്കാൻ തക്ക ഒരു കമ്പ്യൂട്ടറാണ് മനുഷ്യന്റെ തലച്ചോർ എന്ന് പറയുന്നത്. The brain of a man is equivalent to a computer which can we can store about information almost of a million bytes. 1500 ലധികം ശബ്ദങ്ങൾ തിരിച്ചറിയാനുള്ള ശേഷി നമ്മുടെ കാതുകൾക്കുണ്ട്. And our ears are able to discern almost 1500 noises. 1000 ലധികം സ്വാദുകൾ തിരിച്ചറിയാൻ ശേഷി നമ്മുടെ നാവിനുണ്ട്. And our tongue is able to taste almost 1500 types of food. മനുഷ്യന്റെ ഈ ശരീരത്തിലെ ഞരമ്പുകളെല്ലാം കൂടി അങ്ങോട്ട് ചേർത്ത് വെച്ചാൽ 64,000 km ദൂരം വരുമെന്നാണ് പറയുന്നത്. If you were to lay all the nerves of a man end to end, it will go for about 64,000 km. മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. Yes, indeed, man is the creation of God. അതുകൊണ്ട് മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് വന്നേ മതിയാവും. So it is very essential that man should come unto God. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരും. Oh, thou that hearest prayer, unto thee shall all flesh come. ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ശക്തിയാണ് ദൈവം എന്ന് പറയും. And it is said that God is the greatest power on earth. പേർഷ്യൻ രാജാവായ ഡാറിയസ് എന്ന് പറയുന്ന അദ്ദേഹം. And Darius the king. അദ്ദേഹത്തിന്റെ ഡാറിയസ്. And Darius the king. ആ പേർഷ്യൻ രാജാവായ ഡാറിയസ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ തനിക്ക് ഒരു കാര്യവിചാരകനെ ആവശ്യമായിരുന്നു. And this Darius the king, he was in need of a courtier in his courtyard. എന്നാൽ താൻ പരസ്യം കൊടുത്ത് ഒരു കാര്യവിചാരകനെ വേണം. അങ്ങനെ അനേക ചെറുപ്പക്കാർ കൊട്ടാരത്തിലേക്ക് വന്നു. So many young applicants came to fill that post. എന്നാൽ അതിൽ 4 പേരെ മാത്രമാണ് ഈ പേർഷ്യൻ രാജാവ് എടുത്തത്. But this Persian king Darius, he chose only 4 young ones. എന്നാൽ 4 പേരെ എടുത്തെങ്കിലും 4 പേരോടും ഓരോ ചോദ്യം ചോദിക്കുക. Even though he selected 4 young men, he asked 4 questions to these 4 young ones separately. ഓരോരുത്തരോടും ചോദിക്കുന്നു, ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ശക്തി എന്താണ്. And he asked everyone, which is the greatest power in this world? ആദ്യ ഒരാളെ വിളിച്ചു, ആളിനോട് ചോദിച്ചു, ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ശക്തി എന്താ. He called the first lad and asked him, which is the greatest power in the world? അദ്ദേഹം രാജാവിന്റെ പ്രീതി കിട്ടാൻ വേണ്ടി പറഞ്ഞു, തിരുമനസ് തന്നെയാണ്. And in order to get the pleasure of the king, he said, oh king, it is you. അവനോട് മാറി നിൽക്കാൻ പറഞ്ഞു. And he said, please move aside. അടുത്തയാളെ വിളിച്ചു. He called the next one. ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ശക്തി എന്താ. And asked the second boy, which is the greatest power in the world? അവൻ പറഞ്ഞു, രാജാവേ, മദ്യമാണ്. മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അവൻ ശക്തിമാനായി തീരും. He said, it is alcohol or liquor, because once you drink liquor, you become very strong. രാജാവ് പറഞ്ഞു, മാറി നിൽക്കാൻ പറഞ്ഞു. And the king told, please stand aside. മൂന്നാമത്തയാളെ വിളിച്ചു. And he called the third boy. ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ശക്തി എന്താ. He asked him, which is the greatest power? അവൻ പറഞ്ഞു, ധനമാണ് രാജാവേ, ധനമാണ്. He said, it is wealth, O king. അവനോട് മാറി നിൽക്കാൻ പറഞ്ഞു. And he was asked to stand aside. നാലാമതൊരാളെ വിളിച്ചു. They called the fourth candidate. അവനോട് ചോദിച്ചു, ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ശക്തി എന്താ. And asked him, which is the greatest power in the world? അവൻ പറഞ്ഞു, ദൈവമാണ്. He said, it is God. സർവശക്തനായ ദൈവമാണ്. It is the almighty God. അവനെ കൊട്ടാരത്തിലെ രാജാവിന്റെ കാര്യവിചാരകനായി എടുത്തു. And he was made in charge of all the affairs of the court of the king. മറ്റു 3 പേരോടും പറഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു. അവരെല്ലാം ഓട്ടോറിക്ഷ വിളിച്ചു അവരുടെ വീട്ടിൽ പോയി. And all the other 3 were asked to return back home.
അതുകൊണ്ട് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ദൈവമാണ്. So it is indeed God which is the greatest power in the world. ആ ദൈവത്തിന്റെ പാദപീഠത്തിങ്കിലേക്ക് വരുവാൻ ഭാഗ്യം ലഭിച്ചവരെ വലതുകരം ഉയർത്തി ഒരു ഹല്ലേലൂയ മുഴക്കിയാട്ട്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ സർവശക്തനായ ദൈവത്തിന്റെ പാദപീഠത്തിങ്കിലേക്ക് വരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയിരിക്കുകയാണ്. Yes, we are privileged to come under the footstool of our almighty God on this earth. ഇങ്ങനെ ഒരു സർവശക്തനായ ദൈവത്തെ കണ്ടുമുട്ടുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ. We are also privileged in order to find out this great God. ഇന്ന് രാത്രി നാം ഇരിക്കുന്നത് ആ സർവശക്തന്റെ നിഴലിൻ കീഴിലാണ് ഇരിക്കുന്നത്. And tonight we are sitting under the shadow of that almighty God. എത്ര പേർ വിശ്വസിക്കുന്നു ഞാൻ ആ സർവശക്തന്റെ നിഴലിൻ കീഴിലാണ് ഇരിക്കുന്നത്? And how many of you believe, yes, I am sitting under the shadow of the almighty one. വലതുകരം ഒന്ന് ഉയർന്നിരിക്കട്ടെ. So let your right hand be raised. ഞാൻ ആ സർവശക്തന്റെ പാദപീഠത്തിലാണ് ഇരിക്കുന്നത്. I am sitting at the footstool of the almighty God. ആ സർവശക്തനെ കൊണ്ട് സകലതും കഴി. And everything is possible with that almighty God. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് സകലവും കഴി. And everything is possible with God on whom I believe. അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ എന്റെ ദൈവത്തിന് കഴി. And all the impossible shall be made possible with my God. അവൻ വിടുവിക്കുന്ന ദൈവമാണ്. He is the delivering God. അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. And he is a healing God. പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവനാണ്. He is the one who solves my problems. സ്വസ്ഥത നൽകുന്നവനാണ്. He is the one who answers prayer. ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യവുമില്ല. There is nothing which is impossible with my God. ആത്മാവിൽ ഒന്ന് പറഞ്ഞാട്ട്. Let you say in your spirit. ഞാൻ സേവിക്കുന്ന ദൈവം സർവശക്തനാണ്. The God whom I serve is an almighty one. കഴിയാത്ത ഒരു കാര്യവുമില്ല. There is nothing impossible with him. Hallelujah. Hallelujah. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരും. O thou that hearest prayer, unto thee shall all flesh come. എന്തുകൊണ്ടാണ് മനുഷ്യൻ ദൈവത്തിന്റെ അടുക്കലേക്ക് വരുന്നു എന്നുള്ള വിഷയം ചിന്തിക്കുമ്പോൾ 65-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം നമുക്ക് വായിക്കാം. And why should man come unto God? The reason we can find in verse 3 of Psalm 65. എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു, നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. But you will create a solution for our transgressions. മനുഷ്യൻ എന്തുകൊണ്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് വരണം? മനുഷ്യന്റെ അതിക്രമങ്ങൾക്ക് അകൃത്യത്തിന് പരിഹാരം ദൈവസന്നിധിയിൽ മാത്രമേ ഉള്ളൂ. Why should man come unto God? Because the solution for the iniquities and transgressions of man can be only found with his God. മനുഷ്യന്റെ അകൃത്യവും അതിക്രമവും പരിഹരിക്കുവാൻ സർവശക്തനായ ദൈവത്തിനല്ലാതെ ആർക്കും സാധ്യമല്ല. Except the almighty God, no one is able to solve the problem of the iniquities and transgressions of man. മനുഷ്യന്റെ അകൃത്യം അതിക്രമം എന്നൊക്കെ പറയുമ്പോൾ അത് പാപത്തിന് കൊടുത്തിരിക്കുന്ന നിർവചനമാണ്. And iniquities, transgressions are synonyms of sin. പാപം എന്ന് പറയുമ്പോൾ മനുഷ്യനെ ഇന്ന് ഏറ്റവും അധികം അസ്വസ്ഥനാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പാപം എന്ന് പറയുന്ന ശക്തി. Sin is the greatest power which is making man much uncomfortable in the world. മനുഷ്യന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തി അവനെ നിരാശയുടെ അടിത്തട്ടിലേക്ക് താഴ്ത്തുന്നത് പാപം അല്ലെങ്കിൽ അകൃത്യം അതിക്രമം എന്ന് പറയുന്ന ഒരു ശക്തിയാണ്. It is this sin, it is this iniquity, it is this transgression which is causing man to be restless and putting him into the pit of despondency. എത്രയോ മനുഷ്യനാണ് പറയുന്നത് എന്നെ രക്ഷിപ്പാൻ ആരെങ്കിലും ഉണ്ടോ? And this man is crying out, is there anyone to save me? എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? Is there anyone able to help me? മനുഷ്യന്റെ ചോദ്യം അതാണ്, സഹായിക്കാൻ ആരുണ്ട്? And the question of man is there anyone there to help me? ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ ഒരു ഹിന്ദി പാട്ട് പഠിച്ചു. ഹിന്ദി ഒരു പിച്ചക്കാരൻ വന്ന് പറയുന്ന ഭാഗം. And when I was studying in my 10th grade, I studied a portion of Hindi which was sung by a beggar. ഒരു ഭിക്ഷക്കാരൻ വന്ന് ഇങ്ങനെ തന്റെ സങ്കടം പറയുവാ. This beggar is coming and saying his sorrows. മന്മേൻ ചൂല ഭാവമേൻ ചലേ ദുഃഖദേഥ ദുനിയാമാലേ ഹം ഹോ പരമേശ്വർ ഹമാരാ സഹായ ദേഥ എന്ന് പറഞ്ഞാൽ എന്റെ ദൈവമല്ലാതെ എനിക്ക് സഹായിപ്പാൻ വേറെ ആരുമില്ല. He was claiming there is no one to help me beside my God. മന്മേൻ ചൂല ഭാവമേൻ ചലേ ശരീരം മുഴുവനും വ്രണമാണ്, അതിനേക്കാൾ ഉപരി മനസ്സ് നിറയെ വ്രണമാണ്. He said there is so many boils all over my body, but moreover my heart is also filled with sores. എന്നാൽ മനുഷ്യരൊക്കെയും ദുഃഖമാണ് സമ്മാനിക്കുന്നത്. Man is only gifting one another sorrows. എന്നാൽ ദൈവമല്ലാതെ സഹായിപ്പാൻ ആരുമില്ലെന്നാണ് ആ മനുഷ്യൻ
മനുഷ്യൻ പറയും. But this man is claiming that there is no other help or aid besides God. മനുഷ്യന്റെ ചോദ്യമാണ് ആര് ഞങ്ങളെ രക്ഷിക്കും, ആര് ഞങ്ങളെ വിടുവിക്കും, ആര് ഞങ്ങളെ സഹായിക്കും എന്നുള്ള ചോദ്യമാണ്. The question of man is who can help us, who can support us, who can deliver us. മനുഷ്യൻ ദൈവത്തിങ്കലേക്ക് വന്നേ മതിയാൽ. It is very essential that man come unto God. മനുഷ്യന്റെ അകൃത്യത്തിനും അതിക്രമത്തിനും പരിഹാരം ദൈവത്തിന്റെ സന്നിധിയിലേ ഉള്ളു. The solution of the iniquities and transgressions of man can be only found in the presence of God. Agarthyamada paapam ennulladhu oru Greek vaakku koduthirikkunna habartia ennulla vaakkaanu. The Greek word for sin or iniquities is habathia. Ennu paranjal lakshyam thettiyulla yathra enna. Hamashia, which is meaning to say missing the target. Manushyante lakshyam thettiyulla yathra engane adu sabalamaakki theerkan kaniyum yatharth lakshyathilekku ethicheruvan engane kaniyum. How can a man's travel which is missing its goal come back to its original destination? Manushyane kurichu devathin oru lakshyam undu oru plan undu. God has a purpose or a plan concerning man. ee shabdavahiniyude sarvana paridikkulli njangale shravikkunna ella maanya sodakkalum chindikkanda oru karyam undu ningale kurichu devathin oru lakshyam undu. Every one of you who is listening to a voice within our audible range, you must understand one thing. God has a specific plan for each and every one of you. Aa lakshyam naam manasilakki bhoomiyil jeevikkanam. You must understand that plan and live in this world. Pandikalangalil gurukula vidyabhyasam aayirunnu. And in the old days we had the gurukul's type of education. Guruvinte vaayil ninnu veezhunnathellam vidyayanu. Whatever the guru says, that is knowledge. Guruvinte vaayil ninnu endu veezhunnuvo adarathil ninnu veezhunnuvo adellam vidyayirunnu. Whatever you learn from the guru or the teacher, that is knowledge. Angane gurukula vidyabhyasam nilanilkunna kaalathu oru krishikkarane vidyabhyasikkanam enna aagraham undayi. So during this type of gurukul education, a farmer would desire to gain education. Adeham oru guruvinte adukkal chennu. So he went to the guru. ആ അടുക്കൽ ചെന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. And he standing beside him. ഗുരു ചോദിച്ചു, എന്തിനാ വന്നത്? And the guru asked him, why did you come? കൃഷിക്കാരൻ ഒന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ നിൽക്കുക. And this farmer stayed quiet. ഇത്ര കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്തിനാ നിൽക്കുന്നത്? And after some time he asked, why are you standing here? ഈ രണ്ട് കാര്യം, എന്തിനാ വന്നത്, എന്തിനാ നിൽക്കുന്നത്? Why did you come? Why are you standing here? പോയക്ക വന്നിട്ട് തിരിഞ്ഞപ്പോൾ എങ്ങോട്ടാ പോകുന്നത്? And once he turned to leave, the question came, where are you going? അപ്പൊ ഗുരുവിന്റെ അടുക്കൽ വന്നിട്ട് ഈ മൂന്ന് ചോദ്യമാകിട്ട് എന്തിനാ വന്നത്, എന്തിനാ നിൽക്കുന്നത്, എന്തിനാ ഇങ്ങോട്ടാ പോകുന്നത്? So these three questions were asked by the guru. Why did you come? Why are you standing here? Where are you going? ഇദ്ദേഹം ചിന്തിച്ച് ഗുരുവിന്റെ അടുക്കൽ വന്നിട്ട് ഇതാണോ കേൾക്കാൻ കഴിഞ്ഞത്, എന്തിനാ വന്നത്, എന്തിനാ നിൽക്കുന്നത്, എന്തിനാ പോകുന്നത്? So this farmer was wondering, did I come here to listen to these three questions? Why did you come? Why are you standing? Where are you going? ദേഹം പോയക്കാവ് നിങ്ങണ്ട് തിരിഞ്ഞ് അങ്ങോട്ട് നടന്നപ്പോൾ, so when he was leaving, departing from there, ഗുരു കൈകൊട്ടിഞ്ഞ് വിളിച്ചു അദ്ദേഹത്തെ. This guru clapped his hands and beckoned him. ഇങ്ങ് വന്നാട്ട്, and said, come here. ചോദിച്ചതിന്റെ അർത്ഥം മനസ്സിലായോ? Did you understand the reason of the questions? പറഞ്ഞു, എന്തിനാ വന്നേ? Why did you come? എന്തിനാ താങ്കൾ ഈ ലോകത്തിലേക്ക് വന്നത്? ഒരു ജന്മം ദൈവം തന്നത് എന്തിനാണെന്ന് താങ്കൾക്ക് അറിയാമോ? Do you know why you were born in this world? This life that God gave you, do you know the purpose behind this life? അടുത്തത് ചോദിച്ചു, എന്തിനു വേണ്ടി നിലകൊള്ളുന്നു താങ്കൾ? And why are you living? ഇനിയും താങ്കൾ എങ്ങോട്ട് പോകും? Or the next question was, from hence where will you go? Or guruvinte adikkal chennappol ee moonu vidyagal kitti ee logathilekku endinaanu vannathu, endinu vendi nilagollunu, ini engottu pogu? So he gained three knowledge or three insights from this guru. Why, from where did you come, or why did you come, why are you living, from here where will you go? Idegam krishi salathu ennittu tande krishi salathil cheriyoru koodaram adichittundu. So this farmer had a small cottage or a hut in his paddy field. Or orakko കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റിരുന്ന ഗുരു പറഞ്ഞ കാര്യം ഓർക്കുക. So after a small nap he woke up and started to ponder over these questions. ആദ്യം പയ്യെ പറഞ്ഞു, എന്തിനാ വന്നത്, എന്തിനാ നിൽക്കുന്നത്, എന്തിനാ പോകുന്നത്? And he started to ask himself quietly, why did you come, why are you standing here, for where are you going? വീണ്ടും ഒന്നുകൂടെ ശബ്ദം കൂട്ടിച്ചു, എന്തിനാ വന്നത്, എന്തിനാ നിൽക്കുന്നത്, എന്തിനാ എങ്ങോട്ടാ പോകുന്നത്? And again he raised his voice and asked, why did you come, why are you standing, where are you going? വീണ്ടും ശബ്ദം കൂട്ടി ചോദി പറഞ്ഞു, എന്തിനാ വന്നത്, എന്തിനാ നിൽക്കുന്നത്,
എന്നോട്ടാണ് പോകുന്നത്. And again he raised his voice to the utmost and he said, why did you come? Why are you standing here? From here where will you go? എന്നാൽ ആ കൃഷിസ്ഥലത്ത് ഒരുവൻ മോഷ്ടിക്കാൻ കൃഷിസാധനം മോഷ്ടിക്കാൻ വന്നിരുന്നു. But at that time by chance there was a robber which came there to steal the goods. അവൻ ഇത് കേട്ട് എന്തിനാ വന്നത്, എന്തിനാ നിൽക്കുന്നത്, എങ്ങോട്ട് പോകുന്നത്. And this robber asked these three, would heard these three questions. അവൻ ജീവനും കൊണ്ട് ഓടി. And he escaped from there. അടുത്തതായി ഇദ്ദേഹത്തിന് അത് പഠിക്കാൻ കഴിഞ്ഞു, ഈ ലോകത്തിലേക്ക് എന്തിനാ വന്നത്. And this man, he understood, why did he come to this world? ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്ന ഒരു അനുഗ്രഹമായി തീരട്ടെ. Let you coming here this evening be a blessing. ഈ ലോകത്തിലേക്ക് എന്തിനാണ് ദൈവം നമ്മെ അയച്ചിരിക്കുന്നത്? Why did God send you to this world? ഒരു ലക്ഷ്യം നമ്മെക്കുറിച്ചുണ്ട്. There is a purpose or a plan behind you. എന്തിനുവേണ്ടി നാം നിലകൊള്ളുന്നു? Why are you living? ഇനി നാം എങ്ങോട്ട് പോകും ഈ ഭൂമി വിട്ടാൽ? From here where will you go after this earth? ഭൂമി വിട്ടാൽ എങ്ങോട്ട് പോകുമെന്നൊരു അറിവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാം നേടിയെടുക്കണം. You must gain the knowledge while you are on this earth. Where will you go after this earth? ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ എത്ര കാലം ഈ ഭൂമിയിൽ നാം ഉണ്ടെന്ന് അറിയുന്നില്ല. We do not know how long you will be in this earth. ആ ക്ഷണിക്കാത്ത ഒരു അതിഥിയാണ് മരണം എന്ന് പറയുന്നത്. And death is the uninvited guest. മരണത്തിന് കണ്ണില്ലെന്നാണ് പറയുന്നത്. It says death has no eyes. ഇതിന് കാതില്ലെന്നാണ് പറയുന്നത്. It has no ears. പറഞ്ഞാൽ മരണം ത്തിന്റെ മുമ്പിൽ അല കലമുറയിട്ട് കരഞ്ഞത് കൊണ്ടോ ഇത്ര ശബ്ദം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലോ അത് കരുണയില്ല. Meaning to say, no matter how much you lament or cry before death, it has no mercy. ചഞ്ചലം ധനം അപ്പായി ശരീരേ ക്ഷണം ചിത്തം ക്ഷണം വിത്തം ക്ഷണം ജീവനമനായ ദമസ്യ കരുണാ നാസ്തി യുവനോവി ചതിരാനി ന്ദ്രാനി മൃത്യു ഗച്ഛതി കാല. മരണം എന്ന് പറയുന്നത് മനുഷ്യനെ കടന്നു പിടിക്കും. And death will catch hold of man. ചഞ്ചലം ധനം അഭായി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഇന്ന് എന്റെ കയ്യിലിരിക്കുന്ന 100 രൂപ നോട്ട് നാളെ വേറെ ഒരാളുടെ കയ്യിലായിരിക്കും. Meaning to say, the 100 rupee note which is with me today, tomorrow it will be in the hand of someone else. ചഞ്ചലം ധനം അഭായി ശരീരം, ഈ ശരീരം എന്ന് പറയുന്ന അഭായമാണ്. This body is fleeting or ethereal. ട്രാൻസ്ഫോമറിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ച അഭായം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. And before a transformer it is written danger. അതിനേക്കാൾ വലിയ അഭായമാണ് നമ്മുടെ ശരീരം. Or meaning to say, this body is more dangerous than that. അഭായി ശരീരം ക്ഷണം ചിത്തം ക്ഷണം വിത്തം ക്ഷണം ജീവനമന എന്ന് പറഞ്ഞാൽ ക്ഷണത്തിൽ ജീവൻ മാറ്റപ്പെടും. Meaning to say, this life will be fleeting and pass away. മരണത്തിന് കരുണയില്ല. And death has no mercy. അതെ, കരുണയില്ലാതെ മരണം കടന്നു പിടിക്കും. Yes, death will catch hold of you without mercy. എന്നാൽ ഈ ലോകത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ആയുസ്, ദൈവം നൽകിയിരിക്കുന്ന സമയം, അതൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യസ്ഥാനത്ത് നാം എത്തിച്ചേരണം. But this life which God has given you on this earth, there is a plan and there is a destination wherein you must reach. പാപം എന്ന ശക്തി, അകൃത്യം, അതിക്രമം എന്ന ശക്തി മനുഷ്യന്റെ ലക്ഷ്യത്തെ തകർത്തു കളഞ്ഞു. This iniquities and transgressions of man has misguided man from his destination. ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുള്ള ഉദ്ദേശം, ദൈവത്തോട് കൂടെ നിത്യം മനുഷ്യൻ വസിക്കണം. The plan of God concerning man was that man should dwell eternally with God. എന്നാൽ മനുഷ്യന്റെ ലക്ഷ്യം തെറ്റിച്ചുകൊണ്ട് വഞ്ചകനായ സാത്താൻ മനുഷ്യനെ പല വഴിയിലേക്ക് തിരിക്കുകയാണ്. But Satan, this deceiver, diverted this man away from the goal which God had for him. എന്നാൽ ദൈവം തന്റെ ലക്ഷ്യം നിറവേറ്റുവാൻ ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. But God had made a plan or a purpose to fulfill his plan concerning man. ശക്തനായ ദൈവം തന്റെ ലക്ഷ്യം നിറവേറ്റുവാൻ, മനുഷ്യവർഗത്തെ കുറിച്ചുള്ള ലക്ഷ്യപ്രാപ്തി നിറവേറ്റുവാൻ ഒരു അത്ഭുത പ്രവൃത്തി ഈ ലോകത്തിൽ ചെയ്തു. തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. The wonder that God did so that man might be restored to his original plan, he sent his only begotten son. മനുഷ്യന്റെ അകൃത്യവും അതിക്രമവും പരിഹരിക്കുവാൻ ഒരുവൻ ഈ ലോകത്തിലേക്ക് വന്നേ മതിയാകൂ, അത് ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവാണ്. There was one who was needed to come to this earth to solve the problem of iniquities and transgressions of man, and that was his son Jesus Christ. യേശുവിന്റെ ജനനത്തെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, മനുഷ്യനെ അവരുടെ പാപങ്ങളിൽ വിടുവിക്കുന്നവനാകൊണ്ട് അവനെ യേശു എന്ന് പേരിടേണം. And concerning the birth of Jesus, it is mentioned, thou shall name his Jesus, and thou shall name him Jesus, because he shall deliver his people from their sins. യേശുക്രിസ്തു എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെയോ പെന്തിക്കോസ്തുകാരുടെയോ ഒരു ദൈവമല്ല എന്ന് ഓർത്തുകൊള്ളണം. You must understand one
something very clearly. Jesus Christ is not the God of Christians and of Pentecostals only. പെന്തക്കോസ്തുകാരുടെയോ ക്രൈസ്തവരുടെയോ മാത്രം ഒരു ദൈവമല്ല യേശുക്രിസ്തു. യേശുക്രിസ്തു സകല മനുഷ്യവർഗത്തിന്റെയും രക്ഷകനാ. Jesus Christ is not the God of only Christians and Pentecostals. Jesus is the savior of the whole world. ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. It is mentioned the savior of the world is born in the city of David. യേശുക്രിസ്തു ഈ ലോകത്തിൽ ദൈവത്തിന്റെ പുത്രൻ ഈ ലോകത്തിലേക്ക് വരുമെന്ന് ബൈബിൾ മാത്രമല്ല വിജാതീയ ഗ്രന്ഥങ്ങളിൽ പോലും പരാമർശിച്ചിട്ടുണ്ട്. And many other books ancient manuscripts have claimed the birth of Jesus. യേശുക്രിസ്തു മാനവ ആദിക്ക് വെളിച്ചം വീശുന്ന ഒരുവനായിരിക്കുമെന്ന് പല ഗ്രന്ഥങ്ങളിലും പരാമർശിച്ചിട്ടുണ്ട്. And in many manuscripts it was mentioned Jesus will bring forth light into mankind. തത്വചിന്തകന്മാർ പറഞ്ഞിട്ടുണ്ട് മാനവജാതിക്ക് വെളിച്ചം വീശുന്ന ഒരുവൻ ഈ ലോകത്തിലേക്ക് വരുമെന്ന്. And many philosophers claim that there will be one who will be born who will bring light into mankind. തത്വചിന്തകനായ പ്ലേറ്റോ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. And the philosopher Plato he said like this. നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റുന്ന ഒരുവൻ കന്യകയിൽ ജനിക്കും. There will be one who will be conceived of a virgin who will wipe away our tears. വിശ്വോത്തര പണ്ഡിതനായ സിസ്രോ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. And Cicero the philosopher he said വെളിച്ചമായ ഒരുവൻ കന്യകയിൽ പിറക്കും. There will be one who will be born of a virgin who is light. ലോകത്തിലെ പ്രശസ്ത കവിയായ വെർജിൻ തന്റെ നാലാമത്തെ എഗ്ലോബിൽ പറഞ്ഞിരിക്കുന്നു കന്യക എന്ന സ്ത്രീരത്നം ഒരു ശിശുവിനെ എടുത്തുകൊണ്ട് നിൽക്കുന്നു അവന്റെ മുമ്പിൽ കാരുണ്യ യുഗം അകന്നുപോയി. And there is one virgin who is taking hold of a babe and before him all the time is passed away. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ യെശയ്യാവു പറഞ്ഞു കന്യകയിൽ ഒരുവൻ പിറക്കും. But Isaiah the prophet he claimed many centuries ago there will be one who will be born of a virgin. ദൈവം നമ്മോടു കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. And thou shall call him Emmanuel meaning to say God with us. അങ്ങനെ ദൈവവചന പ്രവചനത്തിന്റെ അടിസ്ഥാനം പഠിക്കുമ്പോൾ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് മാനവജാതിയെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ ഈ ലോകത്തിലേക്ക് വരുമെന്ന് ബൈബിൾ മാത്രമല്ല വിജാതീയ ഗ്രന്ഥങ്ങളിൽ പോലും പരാമർശിച്ചിരിക്കുന്നു. So if you want to study all the prophecies which were uttered before we can understand Jesus might be born in this world as a savior to the world through our Bible and also various manuscripts. മാനവജാതിയുടെ രക്ഷയ്ക്കായി യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു. And Jesus was born for the savior of the whole world. യേശുക്രിസ്തു 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി 30 വർഷം ഒരുങ്ങി എന്ന് ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയും. And through the word of God we can understand for the ministry of 3.5 years Jesus prepared himself for 30 years. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു യേശു ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഏകദേശം അവന് 30 വയസ്സായിരുന്നു. And when we read Luke chapter 3 verse 23 we can see Jesus was almost 20 was the age of 30 when he began his ministry. യേശുവിനെ താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. യേശുക്രിസ്തു 30 വർഷം ഈ ലോകത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയായിരുന്നു. Jesus was readying himself for the ministry on this earth for almost 30 years. യേശുക്രിസ്തു ക്രൂശിൽ കഷ്ടം അനുഭവിക്കുവാൻ ഈ ലോകത്തിൽ അവൻ ഒരുക്കപ്പെടുകയായിരുന്നു. Jesus was getting ready in this earth so that he might bear the cross. മനുഷ്യവർഗത്തെ അവന്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ ഈ ലോകത്തിലേക്ക് വന്ന് ഈ ലോകത്തിൽ മനവജാതിയുടെ കഷ്ടതയും ദുഃഖവും ഭാരവും എല്ലാം കണ്ട് വേദന കണ്ട് മനസ്സലിഞ്ഞവനാണ് യേശു. Jesus was one who was moved by seeing the sorrows, the pain, the troubles and griefs of all mankind. നമ്മുടെ യേശു മനസ്സലിവുള്ളവനാണ്. Yes, our Jesus is a merciful one. യേശു മനസ്സലിവുള്ളവനാണ്. He is a compassionate one. ഇന്ന് മനസ്സലിവില്ലാത്ത ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. We are living in a world which is not uncompassionate. മനുഷ്യൻ ക്രൂരന്മാരായി തീരുകയാ. Men has become very cruel. മനുഷ്യന്റെ ക്രൂരതയൊക്കെ നാം ചിന്തിച്ചു നോക്കിയാൽ if you want to see the cruelty of men, മനുഷ്യൻ ക്രൂരന്മാരായി തീരുന്നു. Men have become cruel. ഒരിക്കൽ ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ അരിഞ്ഞ് വെട്ടി അരിഞ്ഞ് കുക്കറിനകത്തിട്ട് ആ കുക്കറിനകത്തിട്ട് വേവിച്ച് അവിയൽ പരുവത്തിനാക്കി. A woman she chopped up her husband into bits, she cooked him in a cooker and made him into a kind of a stew. Enda sambhavam ariyamo? Do you know why? Veettil valarthu naaye onnu upadrevichathayullu. Because this man hurt her pet dog.
സ്വന്തം ഭർത്താവിനെ വെട്ടി അരിഞ്ഞ് ഞുറുക്കി കുക്കറിനകത്തിട്ട് വേവിച്ച് അവിയൽ പരുവത്തിനാക്കി. And she cooked this man, chopping him into pieces and made him into a dish. അങ്ങനെ എത്ര എത്ര എത്രയോ സംഭവങ്ങൾ. Likewise, how many incidents. മനുഷ്യൻ ക്രൂരന്മാരായി തീരുമ്പോൾ മനസ്സലിവുള്ള ഒരുവനെ നമുക്ക് കാണുവാനുള്ളൂ, അത് നമ്മുടെ യേശുവാ. When man is becoming more and more cruel, we can see only one merciful one, that is our Lord Jesus. യേശു മനസ്സലിഞ്ഞ ഈ ഭൂമിയിലായിരുന്നപ്പോൾ മനസ്സലിഞ്ഞ അനേക സന്ദർഭങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. We can see many events wherein Jesus was merciful. യേശു കുഷ്ഠരോഗികളെ കണ്ടു മനസ്സലിഞ്ഞു. Jesus was merciful by seeing the lepers. ആരോരുമില്ലാത്തവരെ കണ്ടു ദുഃഖിതരായിരുന്ന നിരാശ്രിതരെ കണ്ടു യേശു മനസ്സലിഞ്ഞു. Jesus was sorrowed looking upon the destitute and the impoverished in the world. എന്നാൽ ഇന്ന് രാത്രി ആ മനസ്സലിവുള്ള യേശു നമ്മുടെ മധ്യയുണ്ട്. But that same merciful God is in our midst this evening. ആ യേശുവിനെ നിനക്കൊന്ന് കാണുവാൻ കഴിയുമോ? Are you able to see that Jesus? യേശു നമ്മുടെ രക്ഷകനാ. Jesus is our savior. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജടവും നിന്റെ അടുക്കലേക്ക് വരും. Oh thou that hearest prayer unto thee shall all flesh come. മനുഷ്യൻ എന്തിനു ദൈവത്തിന്റെ അടുക്കലേക്ക് വരണം? Why should man come unto God? അവന്റെ അകൃത്യത്തിനും അതിക്രമത്തിനും പരിഹാരം ദൈവസന്നിധിയിൽ മാത്രമേ. Because the solution of the iniquities and transgressions of man is only found in the presence of God. മനുഷ്യന്റെ അതിക്രമത്തിനും അകൃത്യത്തിനും വേണ്ടി ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. And God sent his only begotten son as a solution for the transgressions and sins of man. മനുഷ്യവർഗ്ഗത്തിന്റെ പാപവും അതിക്രമവും എല്ലാം യേശു ഏറ്റെടുത്തു. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ തകർന്നിരിക്കുന്നു. And Jesus took upon himself all the iniquities and sins, and that is why it is written in the word of God, he was destroyed by reasons of our sins. അവൻ മുറിവേറ്റിരിക്കുന്നു. He was wounded, he was bruised. യേശു നമുക്ക് വേണ്ടി മുറിവേറ്റു. Yes, he was bruised for our sake. പ്രവാചകനായ യെശയ്യാവ് പറയുന്നു, യെശയ്യാ പ്രവചനം 53-ന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ, When we read Isaiah 53:10, അവൻ നമ്മുടെ അകൃത്യങ്ങളും അതിക്രമങ്ങളും നിമിത്തം അവൻ മുറിവേറ്റു. And he was bruised by reason of our sins, which was laid upon him. യേശുക്രിസ്തുവിന്റെ കഷ്ടതയെ കുറിച്ച് പഠിച്ചാൽ അതും ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത പ്രവൃത്തിയാണ്. And the pain and the suffering of Jesus is something which is incomparable in the mind of man. അവൻ കഷ്ടം അനുഭവിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. He endured suffering. യേശുവിന്റെ ക്രൂശ് മരണം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ശരീരം ഒരു പച്ച മാംസം തീയിലിട്ട് എങ്ങനെ വേവിക്കുമോ അതുപോലെ യേശു ക്രൂശിൽ വേദന അനുഭവിച്ചു. The pain that Jesus endured on the cross is similar to when you put a man into live fire. അതേ ക്രൂശിക്കപ്പെടുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയാ? That is the experience of a man who is crucified. മണിക്കൂറുകൾ ജീവനോടെ ക്രൂശിൽ തറച്ചാൽ, and even though he is hanging on the cross for hours together, മണിക്കൂറുകൾ മണിക്കൂറുകൾ ദിവസങ്ങൾ കിടന്നാണ് ക്രൂശിൽ കിടന്ന ഒരു മനുഷ്യൻ യാതന അനുഭവിച്ച് മരിക്കുന്നത്. A man will suffer for hours and days and days, he will hang on the cross and die. അങ്ങനെ യേശു അനുഭവിച്ച കഷ്ടതയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, so when we consider the pain and the suffering that Jesus endured, ഗെത്സെമന മുതൽ കാൽവറി ക്രൂസ് വരെ യേശു കഷ്ടം അനുഭവിക്കുകയായിരുന്നു. And Jesus endured all the pain from Gethsemane unto Calvary. അതേ എബ്രായ ലേഖനത്തിൽ പൗലോസ് എഴുതി വെച്ചു, അവൻ നമുക്ക് വേണ്ടി നഗരവാതിലിന് പുറത്ത് വെച്ച് ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് കഷ്ടം അനുഭവിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. And in Hebrews St. Paul says he suffered without the gate in order to rid man of his pain. എബ്രായ ലേഖനം 13-ാം അധ്യായം 12-ാം വാക്യം. When we read Hebrews 13:12, അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. യേശു ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. He suffered without the gate so that he might sanctify the people. ഈ വാക്ക് നന്നായിട്ട് നമ്മളൊന്ന് പഠിക്കണം. We must clearly understand this word. യേശു ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. In order to sanctify the people, Jesus suffered outside the gate. പക്ഷേ ജനനം കൊണ്ട് ആരും വിശുദ്ധന്മാരല്ല. Meaning to say, by birth, no one is holy. സകല മനുഷ്യരും പാപത്തിലാണ് ജനിക്കുന്നത്. Every man is born in sin. വിശുദ്ധനായിട്ട് ആരും ജനിക്കുന്നില്ല. There is none born who is holy. എന്നാൽ വിശുദ്ധനായി ജനിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? But what must you do so that you might be born as a holy person? ഇവിടെ യേശു യേശുവിനെ കുറിച്ച് പറയുകയാണ്, അവൻ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് കഷ്ടം അനുഭവിച്ചു.
It is written concerning Jesus, he suffered so that he might sanctify the people. ജനനം കൊണ്ട് ആരും വിശുദ്ധന്മാരല്ല. By birth no one is holy. ഒരു സെക്കൻഡിൽ ഈ ഭൂമണ്ഡലത്തിൽ ജനിച്ചു വീഴുന്ന ശിശുക്കൾ 157 ശിശുക്കളാണ് ഈ ഭൂമണ്ഡലത്തിൽ ഒരു സെക്കൻഡിൽ ജനിച്ചു വീഴുന്നത്. In a second 157 babies are born in this world. ജനിക്കുന്നവരെല്ലാം പാപത്തിലാണ് ജനിക്കുന്നത്. Everyone who is born, he is born in sin. മനുഷ്യൻ ജന്മനാൽ പാപിയാണ്, അവൻ കർമ്മനാൽ പാപിയാ. A man is by birth a sinner, by deed he is a sinner. ജനനം കൊണ്ട് പാപി, അവൻ ജീവിതം കൊണ്ടും പാപിയാ. By birth he is a sinner, by his life he is a sinner. എന്നാൽ പാപത്തിൽ ജനിക്കുന്ന മനുഷ്യൻ, പാപത്തിൽ വളരുന്ന മനുഷ്യൻ, പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് വിശുദ്ധനായി തീരുവാൻ ദൈവം കർത്താവായ യേശുവിനെ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച്. So that this man who is born a sinner so that he might be made holy and might be sanctified, Jesus suffered on Calvary. നമ്മെ വിശുദ്ധന്മാരാക്കി തീർക്കുവാനായിരുന്നു യേശു ക്രൂശിൽ മരിച്ചത്. Jesus died on cross so that he might make us so, or he might sanctify us. അവനായിരുന്നു പുത്രനെ തകർത്തു കളഞ്ഞു. That's why he bruised his own son. പുത്രൻ തകർക്കപ്പെട്ടതുകൊണ്ട് നമുക്കെല്ലാം രക്ഷയുണ്ട്. And because the son was destroyed, we are all saved. സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്തിലെ രാജാവായിരുന്നു അൽഫോൻസ്. Alphonse was the king of Spain. എന്നാൽ തനിക്ക് വളരെ ശത്രുക്കൾ ഉണ്ടായിരുന്നു. And he had many enemies. ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെല്ലാം തനിക്ക് ശത്രുതയായി. All his neighboring countries were his enemies. ഒരു ദിവസം തന്റെ ശത്രു രാജ്യത്തു നിന്ന് ശത്രുക്കൾ വന്ന് ഈ രാജാവിന് ഒറ്റ മകനെ ഉണ്ടായിരുന്നുള്ളൂ, അവനെ പിടിച്ചുകൊണ്ട് പോയി. And the neighboring enemy kings, they came into his country and captured the only son of Alphonse. രാജാവിന്റെ മകൻ ഒരു മകനേ ഉള്ളൂ, അവനെ പിടിച്ച് ശത്രു കൊണ്ടുപോവുകയാണ്. And the enemy came and captured the only son of this king. എന്നിട്ട് അവർ ഇങ്ങനെ പറഞ്ഞു, ഒന്നെങ്കിൽ അൽഫോൻസ് ഞങ്ങൾക്ക് കീഴടങ്ങണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ തന്റെ മകനെ കൊന്നുകളയും. So they made the proclamation, either Alphonse should surrender before us or we will kill your son. അദ്ദേഹത്തിന് സന്ദേശം ലഭിച്ചു. He received the message. മകൻ മരിക്കണോ അതോ ഞാൻ കീഴടങ്ങണോ, രാജ്യം നഷ്ടപ്പെട്ടു പോകും. And he was confused, should I lose my son or should I yield my kingdom to the enemy? ആ രാജ്യത്തെ പ്രജകളെ എല്ലാം ശത്രുവിനെ ഏൽപ്പിക്കാൻ അദ്ദേഹത്തിന് മനസ്സില്ല. And he was not willing to give his king his kingdom and the people, the inhabitants, citizens of the land to the enemy. അദ്ദേഹം കൊട്ടാരത്തിൽ അലറി, ആരവിടെ? And he shouted forth, who is there? സേവകന്മാർ ഓടി വന്നു. All the soldiers came. മന്ത്രി ഓടി വന്നു. The ministers came. എന്താണ് രാജാവേ? And what is it, king? രാജാവ് പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം, എന്റെ മകനെ ശത്രു പിടിച്ചുകൊണ്ട് പോയിരിക്കുക. And they said, they have captured my son. ഞാൻ കീഴടങ്ങിയാൽ അവർ എന്റെ മകനെ വിട്ടുതരും. If I surrender, they will give them back my son. രാജ്യവും ജനമെല്ലാം അവർക്ക് കീഴടങ്ങേണ്ടി വരും. But the kingdom and the people will have to go under them. രാജ്യം നഷ്ടപ്പെട്ടു പോകും. We will lose this kingdom. പ്രജകൾ നഷ്ടപ്പെട്ടു. I will lose my citizens. എന്നാൽ എനിക്ക് മകനെ ലഭിക്കും. But I will get back my son. രാജ്യം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് മകനെ ലഭിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം? What is the use if I lose my son and get the kingdom? പല ഭാവങ്ങൾ തന്റെ മുഖത്തു മിന്നി മാറി. And many emotions took hold of his face. എന്തു ചെയ്യണം? What to do? പുത്രനെ തള്ളണോ? Should I lose my son? കുമാരനെ തള്ളിക്കളയണോ? Or should I forsake my son? മരണത്തിന് ഏൽപ്പിക്കണോ? Or should I give him to death? ഞാൻ കീഴടങ്ങണോ? Or should I surrender? എന്നിങ്ങനെ ഓർത്ത് താൻ ഇങ്ങനെ ഭാരപ്പെട്ടു. And he was burdened. അവസാനം പറഞ്ഞു, lastly he പുത്രൻ മരിക്കട്ടെ, let the son die. രാജ്യം രക്ഷപ്പെടുമല്ലോ. Let the king be kingdom be saved. രക്ഷപ്പെടുമല്ലോ. Let the citizens be saved. പുത്രൻ മരിക്കട്ടെ, let my beautiful son die. പുനാമന പുത്രൻ ശത്രുവിന്റെ കരങ്ങളിൽ കീഴടങ്ങട്ടെ, let my son be yielded into the hands of the enemy. Let him shed his blood and die. എന്റെ രാജ്യം രക്ഷപ്പെടുമല്ലോ. Let my kingdom be saved. പുത്രൻ മരിച്ചു. The son died. പുത്രനെ കൊന്നുകളഞ്ഞു. The enemies killed his son. രാജാവും രാജ്യവും പ്രജകളും രക്ഷപ്പെട്ടു. And the kingdom, the citizens were saved. ഒരു സംഭവമെങ്കിൽ കാൽവറി ഇതിനേക്കാൾ വലിയൊരു സംഭവം നടന്നു കഴിഞ്ഞു. If such an incident took place on this earth, a greater incident took place on Calvary. ഇതാണ് ക്രൂശിൽ നടന്നത്. This is what happened on cross. ഇതാ ദൈവം തന്റെ പുത്രനെ തകർത്തു കളഞ്ഞു നമ്മെ രക്ഷിക്കുക. And God the Father destroyed his only son in order to save us. യേശു ക്രൂശിൽ മരണം ആസ്വദിച്ചപ്പോൾ, when Jesus enjoyed death on cross, putran kalvaril kashtam anubhavichu marichappol, when Jesus the son enjoyed or suffered for us on the cross, enikku ningalkkum rakshayunda, so that you and I might be saved. Putran logathilekku vannu nanna endu parayan kadiyumo? Or can you say it is good that the son came for me to this world? Yes, logathilekku vannu nanna endu parayan kadiyumo? Can you say it is good that Jesus came for me in this world? Ayirikkina avasthayil irunnu kondu, sitting where you are, yesuve nee enikku vendi
വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നല്ലോ. ഓ ജീസസ് യു കെയിം ഫോർ മീ ഇൻ ദിസ് വേൾഡ്. എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചല്ലോ. ഓ ജീസസ് യു ഡൈഡ് ഫോർ മീ ഓൺ ദി ക്രോസ്. എനിക്ക് വേണ്ടി നീ കല്ലറയിൽ അടക്കപ്പെട്ടല്ലോ. ഓ ജീസസ് യു വർ ഡിസ്ട്രോയ്ഡ് ഫോർ മീ. എനിക്ക് വേണ്ടി നീ കല്ലറ വിട്ട് ഉയർത്തെഴുന്നേറ്റല്ലോ. ഓ ജീസസ് യു റോസ് അഗൈൻ ഫ്രം ദി ഗ്രേവ് ഫോർ മൈ ഫെയ്ത്ത്. ആർക്ക് അത് വിശ്വസിക്കാൻ കഴിയോ? ആൻഡ് ടുണൈറ്റ് ഹൗ മെനി ഓഫ് യു കാൻ ബിലീവ്? അങ്ങനെയുള്ളവർക്ക് ഒരു വിടുതൽ ഉണ്ട്. ടുണൈറ്റ് ഇഫ് യു ബിലീവ് ദേർ ഇസ് ഡെലിവറൻസ്. കണ്ണുകൾ അടയ്ക്ക. ഫോർ വാട്ടർ ഫോർ എ മൊമെന്റ് യു ആർ സ്വർഗ്ഗത്തേക്ക് ഉയർത്തുക. ലിഫ്റ്റ് അപ്പ് യുവർ ഹാൻഡ്സ് ടു ഹെവൻ. യേശുവിനെ ഒന്ന് കാണാ. ഷാൽ വി സീ ജീസസ്? ക്രൂസിഫൈഡ് യേശുവിനെ ഒന്ന് കാണാ. ബിഹോൾഡ് ദി ക്രൂസിഫൈഡ് ജീസസ്. വേണ്ടി തകർക്കപ്പെട്ട. ഹി വാസ് ഡിസ്ട്രോയ്ഡ് ഫോർ us. വേണ്ടി മുറിവേറ്റ. ഹി വാസ് ബീറ്റൻ ഫോർ us. കൈകാലുകൾ തുളയ്ക്കപ്പെട്ട. ആൻഡ് ഹി വാസ് ട്രാൻസ്ഗ്രസ്ഡ്. അരയിൽ മുൾക്കിരീടം ചടിക്കപ്പെട്ട. ആൻഡ് ഹി വാസ് വെയറിങ് എ നെയിൽ ഓഫ് എ ക്രൗൺ ഓഫ് തോൺസ് ഓൺ ഹിസ്. ജയ അനുഭവിക്കുന്ന യേശുവിനെ കാണാൻ കഴിയുന്നു. കാൻ യു സീ ജീസസ് ഹൂ ഈസ് വെയറിങ് ഓൾ ദിസ് പെയിൻ ഫോർ us? ആ കാൽവരിയിലേക്ക് ഒന്ന് പോകാ. ഷാൽ വി ഗോ ടു കാൽവരി? ആ കാൽവരിയിൽ രക്തം ഒഴുകുകയാ. ഫ്രം കാൽവരി ദി ബ്ലഡ് ഈസ് ഫ്ലോയിങ്. യേശുവിന്റെ രക്തം ഭൂമിയിൽ വീഴുകയാ. ദി ബ്ലഡ് ഓഫ് ജീസസ് ഈസ് ഫോളിംഗ് ടു ദിസ് എർത്ത്. ഭൂമിയിൽ നിന്ന് നാല് ഭാഗങ്ങളിലേക്ക് ചിതറപ്പെടുകയാ. ഇറ്റ് ഹാസ് ബീൻ ഷാറ്റേർഡ് ടു ഫോർ കോർണേഴ്സ് ഓഫ് ദി എർത്ത്. ആ രക്തത്തിന്റെ വിലയാണ് ഞാനും നിങ്ങളോ. ആൻഡ് ദാറ്റ് ഈസ് ദി പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഹൗ മെനി ഓഫ് യു ബിലീവ്? യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. ദേർ ഈസ് പവർ ഇൻ ദി ബ്ലഡ് ഓഫ് ജീസസ്. യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. പവർ ഇൻ ദി ബ്ലഡ് ഓഫ് ജീസസ്. സമാധാനം തരുവാൻ അവന് കഴിയോ? Yes, he can give you that what you ask of him. ആക്കുവാൻ യേശുവിന് കഴിയോ? Jesus can remove your sickness. വിടുവിക്കുവാൻ യേശുവിന് കഴിയോ? Jesus is able to deliver you. കുഞ്ഞാടി രക്തത്തിൽ ആശ്രയിക്കാ. Can you trust in the blood of the lamb? പഴയ കോറസ് നമുക്ക് ചേർന്ന് പാടാ. Can you sing the old chorus? കുഞ്ഞാടി രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. I am cleansed by the blood of the lamb. എന്റെ ചങ്കിലെ രക്തത്താൽ. And by the blood of his breast. ഞാൻ ശുദ്ധനായി തീർന്നു. I became holy. ആർക്ക് ഇന്ന് രാത്രി ഹൃദയം തുറന്ന് പറയാൻ കഴിയോ? How many of you can open your heart and claim this? My heart was cleansed by the blood of Jesus. Oh, I thank you, my Savior. Karamadichu namakka chorus onnu paada. Shall we clap our hands and sing that chorus? Kunyattin thirure kanthal yan sunthanai thirna kanjangile chuthore kutha. Karamadichu sakthiyoda paadiya. Yesuvin rakthathinu bala shakti undu. കാൽവറിയിൽ കഷ്ടം അനുഭവിച്ച മാനവജാതിക്ക് വേണ്ടി മുഴു രക്തവും യേശു ക്രൂശിൽ മാനവജാതിക്ക് വേണ്ടി നൽകി. And Jesus shed his whole blood on Calvary and suffering on cross for us on Calvary. യേശു ക്രിസ്തു ഗസ്തമന മുതൽ കാൽവറി ക്രൂശ് വരെയും രക്തം ചിന്തി. Jesus shed his blood from Gethsemane unto the cross of Calvary. ആർക്ക് വേണ്ടി? For whom? നമുക്ക് വേണ്ടി. For you and me. എനിക്ക് വേണ്ടി. For me.
എന്നെ വിശുദ്ധീകരിക്കുവാൻ, to sanctify me, എന്നെ തന്റെ ജനമാക്കി തീർക്കുവാൻ, to make me his own. ഒരു കാലത്ത് ദൈവത്തിന്റെ സ്വന്തം ജനമായിരുന്നു ദൈവത്തിൽ നടന്നുപോയി. We who were his own, we went away from God. മനുഷ്യൻ ദൈവത്തോട് കൂടെയായിരുന്നു, പാപത്താൽ അതിക്രമത്താൽ ദൈവത്തിൽ നടന്നുപോയി. Man was very near unto God by sins, by transgression, he went away from God. എന്നാൽ ക്രൂശിലെ മരണത്താൽ നമ്മെ തന്റെ ജനമാക്കി തീർക്കുകയാണ്. But by the death on the cross, he made us his own people. അപ്പോസ്തലന്മാരിൽ ശ്രേഷ്ഠനായ വിശുദ്ധ പത്രോസ് തന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു. And Saint Peter, the chiefest of the apostles, he write in his epistles. വിശുദ്ധ പത്രോസിന്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം പത്താം വാക്യം വായിക്കുമ്പോൾ, when we read 1 Peter 2:10, നാം മുൻപ് നാം ദൈവത്തിന്റെ ജനമല്ലായിരുന്നു. Which in time past were not a people. ഇപ്പോൾ നാം അവന്റെ ജനമായി തീർന്നിരിക്കുന്നു. But are now the people of God. അവൻ നമ്മോട് കരുണ കാണിച്ചിരിക്കുന്നു. By reason of the mercy which he has shown to us. മുൻപേ നിങ്ങൾ ജനമല്ലാത്തവർ, മുൻപേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, ഇപ്പോൾ ദൈവത്തിന്റെ ജനം, കരുണ ലഭിക്കാത്തവർ, കരുണ ലഭിക്കാത്തവരായിരുന്നു, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. യേശുവിന്റെ ക്രൂശ് മരണത്താൽ സകല മാനവജാതിയോട് കരുണ കാണിക്കുക. By the crucified death of Jesus, he is showing mercy to the entire mankind. നമ്മുടെ യേശു കരുണയുള്ളവനാണ്. Yes, our Jesus is a merciful one. ദൈവത്തിന്റെ കരുണ എന്ന് പറയുമ്പോൾ അത് വലുതാ. The mercy of God is great. ഒരിക്കൽ ദാവീദ് ഇങ്ങനെ പറഞ്ഞു. Once David said, ദൈവത്തിന്റെ കരുണ വലിയതല്ലോ, മനുഷ്യരുടെ കരങ്ങളിൽ ഞാൻ വീഴരുതേ. And he said, the mercy of God is very great. ദൈവത്തിന്റെ കരുണ വലുതാ. Yes, indeed, the mercy of God is very great. ദൈവത്തിന്റെ കരുണയോട് തുലനം ചെയ്യുവാൻ ഈ ലോകത്തിൽ ഒന്നും തന്നെ ഇല്ല. There is nothing equivalent in this world to be compared unto the mercies of God. അപ്പനും മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു എന്ന് എഴുതിയിരിക്കുന്നു. It is mentioned, as a father shows mercy to his children, God will show mercy to his saints. ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ. It is not of he whom he willeth or runneth, it is by God who shows mercy. ഇന്ന് രാത്രി പറയണം, ദൈവത്തിന്റെ കരുണ എന്നോട് കൂടെ ഉണ്ട്. And tonight you must say, yes, the mercy of God is with me. അതെ, മരിച്ചു പോകാമായിരുന്നു, രോഗം പിടിച്ചു മരിക്കാമായിരുന്നു, എന്നാൽ അവൻ എന്നോട് കരുണ ചെയ്തു എന്ന് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുക. And Paul said, I could have been got hold of a disease and I could have died, but his mercy was shown towards me. എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാമായിരുന്നു, അവൻ എന്നോട് കരുണ ചെയ്തു. എന്നോട് മാത്രമല്ല, അവനോട് ദൈവം കരുണ. I could have suffered upon sorrow, but he showed mercy towards me, and not only me but also to him. Yetrayo maranathinte thaalvarayilude kadannu poi priya sahodaraami. And how many valleys of shadows of death did you pass through, oh dear brother? Ennal devathinte karuna ninnodu kooda irunnu. But nevertheless, the mercies of God was with you. Devathinte karuna valuda. Yes, the mercies of God is great. Avante karunayal avante sonda janamaakki namme theerthirikkya. And by his mercy we were made his own people. ദൈവത്തിന്റെ കരുണയോട് തുലനം ചെയ്യുവാൻ ഈ ലോകത്തിൽ ഒന്നും തന്നെ ഇല്ല. There is nothing comparable to the mercies of God in this world. ഇന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. And by the multitude of the mercies, you please remove my sin. ദൈവത്തിന്റെ കരുണയുടെ വലിപ്പം നോക്കിയാൽ നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എന്നാ പറഞ്ഞു. It is mentioned by the multitude of mercies. അതുകൊണ്ടാണ് പത്രോസ് തന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയത്, മുമ്പ് നമുക്ക് കരുണ ലഭിക്കാത്ത. And that's why Saint Peter in his epistle he mentioned, we were people who did not receive mercy before. ഇന്ന് സകല മനുഷ്യരോടും ദൈവം കരുണ കാണിക്കുക. But now God is showing mercy to everyone. ഇന്ന് രാത്രി ദൈവത്തിന്റെ പാദപീഠത്തിൽ വരുന്നവരോട് ദൈവം കരുണ കാണിക്കുക. And to everyone who comes to the feet of Jesus, he is showing mercy. പാപവഴികളെ വിട്ടുതിരിഞ്ഞു ദൈവത്തിങ്കലേക്ക് കടന്നു വരും. If you were to forsake your sinful ways and come back to God. മദ്യപാനത്തിൽ നിന്ന് വിടപറയൂ. And say goodbye to your drinking habits. ഉപയോഗത്തിൽ നിന്ന് വിട പറയൂ. And bid goodbye to your drugs. ദൈവത്തിങ്കലേക്ക് മടങ്ങി വരൂ. And if you were to come back to God. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല. His mercies has not yet ended. രാത്രി ദൈവത്തിന്റെ കരുണ ഈ ആരാധന
ഹാളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. Tonight in this meeting hall the mercies of God is filling this place. ദൈവത്തിന്റെ കരുണയുടെ കരം ഇന്ന് രാത്രി നമ്മുടെ മധ്യേ നീട്ടിയിട്ടുണ്ട്. The hand of the mercy of God is extended in this meeting hall. ദൈവത്തിനെ ജനമാക്കിക്കൊള്ളാൻ അവൻ കരുണ കാണിച്ചിരിക്കുകയാണ്. He is showing us mercy in order to make us his own people. മുൻപ് നാം അവന്റെ ജനമല്ലായിരുന്നു. We were not his people before. എന്നാൽ അവന്റെ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് അവൻ പാളയത്തിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. But he suffered without the gate, outside the gate, in order to sanctify his people. ദൈവത്തിന്റെ ജനമാക്കി തീർത്തിരിക്കുകയാണ്. And he has made us his people. ദൈവത്തിന്റെ ജനത്തിന് അനേക അനുഗ്രഹങ്ങളുണ്ട്. There are many blessings for the people of God. 94th സങ്കീർത്തനം 14th വാക്യം വായിക്കുമ്പോൾ, when we read Psalm 94 verse 14, യഹോവ തന്റെ ജനത്തെ തള്ളിക്കളയുകയില്ല. യഹോവ തന്റെ ജനത്തെ തള്ളിക്കളയത്തില്ല. The Lord will not cast off his people. അതാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, തള്ളത്തില്ല. Our God will never cast us away. മനുഷ്യരൊക്കെ എങ്ങനെ ലോകൊക്കെ തള്ളിക്കളയും. Man will put us aside. ആരോഗ്യം കുറയുമ്പോൾ, ബലം കുറയുമ്പോൾ, നന്മകളൊക്കെ കുറയുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് തള്ളും. When our health fails, our strength fails, or our goodness within us fails, they will throw us aside. എന്നാൽ നമ്മെ തള്ളാത്ത ഒരുവനുണ്ട്. But there is one who will never cast us aside. യേശു എന്താ പറഞ്ഞത്? What did Jesus say? എന്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയും. He that cometh to me, will him him will I nowhere never cast away. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാം വാക്യം വായിക്കുമ്പോൾ, when we read John the gospel chapter 6 verse 37, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല. And him that cometh to me I will in no wise cast out. വായിച്ചു കേൾപ്പിക്കാം. Shall we read? പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല. And he that cometh to me, him will I no wise cast out. മനുഷ്യർ പറയും വേണ്ട എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയും. Man will cast us aside, refusing us. ദൈവം തള്ളത്തില്ല. God will never cast us away. നമ്മുടെ കർത്താവ് തള്ളിക്കളയുന്നവനല്ല. Our God will never cast us away. നമ്മുടെ ദൈവം നമ്മെ തള്ളുന്നവനല്ല. Our God will never cast us away. പിന്നെയോ അവൻ നമ്മെ കൊള്ളുന്നവനാ. But he is one who will take, embrace us. ആർക്ക് വേണ്ടാത്തവനെ ദൈവത്തിന് വേണം. അതാ. Whom no one else wants, God wants that person. ആർക്ക് വേണ്ടാത്തവനെ ദൈവത്തിന് വേണം. Whom no one else wants, God wants him. സമൂഹത്തിനും ദേശത്തിനും ഒക്കെ നാശമായിരിക്കുന്നവരെ ദൈവം രക്ഷിച്ച് വിശ്വാസമാർഗ്ഗത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. And he, the person who was forsaken by community and society, God saved him and embraced him into the salvation. അതാണ് ദൈവത്തിന്റെ പ്രത്യേകത, ആർക്കും വേണ്ടാത്തവനെ ദൈവത്തിന് വേണം. That is the speciality of God. Him that is refused by everyone, he is accepted by God. അവൻ എല്ലാ ഒരു കഴിവില്ലെന്ന് പറയരുത്. And you must never say I have no capability, ability. എന്തെങ്കിലുമൊക്കെ ഒരു കഴിവ് തന്നിട്ടുണ്ട്. God has given you one ability or the other. എന്തെങ്കിലും ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ട്. God has given you ability or the another. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറയരുത്. You must never say I am useless. മൈക്കിളാഞ്ചലോ എന്ന് പറയുന്ന അദ്ദേഹം ഒരിക്കലും ആ വഴിയിൽ കിടന്ന ഒരു മാർബിൾ കഷണം തന്റെ കയ്യിൽ കിട്ടി. And Michelangelo, the sculptor, he received a marble piece which was lying on the roadside. ആളുകൾ പറഞ്ഞു, എന്തിനാ ഈ ചെറിയ ഈ മാർബിൾ കഷണം എടുത്ത്, ഇതിനകത്ത് എന്തോ ഉണ്ട്, ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? And he said, what is the use of this marble piece? അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, ഇതിനകത്ത് ഒരു മാലാഹ മറഞ്ഞിരിപ്പുണ്ട്. He said there is an angel hidden within this. അദ്ദേഹം മനോഹരമായ ഒരു ശില്പമാക്കി തീർത്തു എന്നാണ്. And he made it a beautiful sculpture. അതുകൊണ്ട് എന്നെ കൊള്ളത്തില്ല, എന്നെ കൊണ്ട് കഴിവില്ല എന്ന് പറയരുത്. So you must never say I am useless, I am incapable. ഞാൻ ബുദ്ധിയില്ലാത്തവൻ എന്ന് പറയരുത്. You must never say I am a fool, I have no knowledge. എന്റെ ദൈവം എനിക്ക് ബുദ്ധി തരുമെന്ന് പറയണം. You must say my God will give me that wisdom. ഒരിക്കലെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയോട് ടീച്ചർ പറഞ്ഞു, നീ ഒരു പൂർണ്ണ കഴുതയാണെന്ന്. And to a student who was studying in a school, the teacher said you are a complete ass or a donkey. പറയാൻ കാര്യം, കണക്ക് പരീക്ഷയ്ക്ക് സീറോ മാർക്കാണ് കിട്ടിയത്. Because he received a zero in the mathematics exam. ബാക്കിയുള്ളവർക്കെല്ലാം നല്ല മാർക്ക് കിട്ടിയപ്പോൾ ഇവന് കിട്ടിയത് വട്ടപൂജ. And when others received good grades, he received zero. ടീച്ചർ പറഞ്ഞു, നീ ഒരു പൂർണ്ണ കഴുതയാണ്. And the teacher said you are a complete donkey. ഈ കുഞ്ഞ് ബൈബിൾ വായിക്കുന്ന കുഞ്ഞായിരുന്നു. And this lad was one who is reading Bible. അവൻ അന്നേരം ചാടി എഴുന്നേറ്റ് പറഞ്ഞു, and he stood up and said,
ടീച്ചർ പറഞ്ഞില്ലയോ ഞാൻ ഒരു പൂർണ്ണ കഴുതയാണ്. ടീച്ചർ, യു സെഡ് ഐ ആം എ കംപ്ലീറ്റ് ഡോങ്കി. എന്നാൽ ടീച്ചറെ ബൈബിളിൽ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു സാംസൺ എന്നാണ്. And in the Bible there is a man by the name of Samson. Simson ennu parayna manushan oru kaludeyude oru thaadiyellu kondu 1000 pere veedamaanu konnu koottiyathu. And do you know that this Samson with the jaw of an ass he killed 1000 people. അങ്ങനെയാണെങ്കിൽ ഞാൻ ടീച്ചർ പറഞ്ഞാൽ പൂർണ്ണ കഴുതിയാണെന്ന് എന്നെ കൊണ്ട് എന്തെല്ലാം സാധിക്കും. And teacher, you say I am a complete donkey. Do you know what all I am capable of? അതുകൊണ്ട് എന്നെ ഒന്നിനും കൊള്ളത്തില്ല, ഞാൻ കഴിവില്ലാത്തവനാണ്, എന്നെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല, കൊള്ളത്തില്ല എന്ന് പറയരുത്. So don't say I am useless. Don't say I'm not capable of anything. എല്ലാത്തിനും ഓരോ കഴിവ് ദൈവം കൊടുത്തിട്ടു. God has given every person one capability, ability. പക്ഷികളെ നോക്ക്, കുയിലാണെങ്കിൽ നന്ന കുയിലിനെ കുറിച്ച് പഠിച്ചാൽ നന്നായിട്ട് പാടാനുള്ള. And if you were to see this cuckoo bird, it has the grace to sing very beautifully. മയിലിനാണെങ്കിൽ ആടാനുള്ള കഴിവ്. And this peacock has a grace to dance beautifully. നദിയെ ഒന്ന് നോക്ക്, അതിനെ ഒഴുകാനുള്ള കഴിവ്. And if you were to sing, if you see the other animals, it has the ability to swim. ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള കഴിവ് ദൈവം തരും. God has given everything a capability or another. ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചതിന് ഒരു ഉദ്ദേശമുണ്ട്. God has a purpose behind you being sent to this world. അതുകൊണ്ട് ദൈവം ആരെയും തള്ളിക്കളയുന്നില്ല. So God will never cast away his own people. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരുനാളും തള്ളിക്കളയില്ല. He that cometh to me will I him cast out in no way. ദൈവം അതെ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു കർത്താവ് ഒരു കാര്യവും മാറ്റി വെച്ചില്ല. God will not put aside anyone saying I'm not capable of anything. മരിച്ചയാളിന് യേശു സൗഖ്യം കൊടുക്കുക, വിടുവിക്കുകയാണ്, അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുക. And God is making a person who is dead to be live again. പ്രതീക്ഷയ്ക്ക് യാതൊരു വകയില്ല. എല്ലാവരും പറഞ്ഞു മരിച്ചു പോയി, ഇനിയും പറ്റത്തില്ല. And everyone said he is dead, there is no cause of him living. എന്നാൽ യേശു ജീവൻ കൊടുക്കുകയാണ്. But Jesus is giving him life. നമ്മുടെ കർത്താവിനെ കൊണ്ട് സകലതും കഴിയും. Everything is possible with our God. അതെ, നമ്മുടെ ദൈവത്തെ കൊണ്ട് സകലതും കഴിയും. Everything is possible with our God. ആരെയും തള്ളിക്കളയുന്നില്ല. He will never cast out anyone. ഇത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ എന്നുള്ള പാട്ട് ഒരു എഴുതിയതാരാ? Do you know who wrote this song? He is a very good God. He is able to sustain me. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. I trusted in the grace of God. അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. I knew his ways. ചാൾസ് എന്ന് പറയുന്ന ഒരു ദൈവഭക്തനായ മനുഷ്യൻ എഴുതിയ പാട്ടാണ് ചാൾസ്. And it was written by a man of God by the name Charles. അദ്ദേഹം ആ പാട്ട് എഴുതുവാനുള്ള സാഹചര്യമുണ്ട്. There was a circumstance for him to write this song. തന്നിക്ക് ഒരു മകൻ ഉണ്ടായി. He had a son. എന്നാൽ മകനെ കടുത്ത പനി ബാധിച്ചു. And this son was contracted with severe fever. അത് ടൈഫോയിഡ് രോഗമായി തീർന്നു. And that became typhoid. അവൻ മരണത്തോട് അടുത്തു. He came nigh unto death. തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ അവനെ പ്രവേശിപ്പിച്ചു. He was admitted into Tiruvalla Medical Mission Hospital. ഡോക്ടർമാർ അവനെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇനിയും രക്ഷയില്ല, കുഞ്ഞു മരിച്ചു പോകും. And the doctors examined this little boy and said there is no hope for cause, you can take him away. വൈദ്യശാസ്ത്രം തള്ളി. Medical sciences refused. കുഞ്ഞു മരിച്ചു പോകുമെന്ന്. They said the boy will die. ചാൾസ് എന്ന് പറയുന്ന അദ്ദേഹം ദൈവഭക്തനായ മനുഷ്യനായിരുന്നു. This Charles was a devout man of God. അദ്ദേഹം തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ ഇരുന്നു കൊണ്ട്, and sitting in the veranda of this Tiruvalla Medical Mission Hospital, രാത്രി മുഴുവൻ ഇരുന്ന് കരയാൻ തുടങ്ങി. He started to cry the whole night. ദൈവമേ, നിന്റെ അടുക്കൽ വരുന്നവനെ നീ തള്ളുന്നവനല്ലല്ലോ. Oh God, you will never cast who comes to you. യേശുവേ, നീ എന്നെ തള്ളുന്നവനല്ലല്ലോ. Oh God, you will never cast me away. രാത്രി മുഴുവൻ കരയാൻ തുടങ്ങി. He started to lament the whole night. എന്നാൽ പ്രഭാതമായപ്പോൾ ഇങ്ങനെ തന്റെ മനസ്സിൽ ഒരു പാട്ട് വന്നു. And in the morning a song arose in his heart. പലശോധന മമ ജീവിത പാതയതിൽ. And in my life many trials. എന്നാൽ ദൈവകൃപയിൽ ഞാൻ ആശ്രയിക്കും. But I will trust in the grace of God. എൻ്റെ ദൈവം നല്ലവനാ. My God is good. പ്രഭാതമായപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു, മകന് കുഴപ്പമില്ല, അവൻ ജീവിച്ചിരിക്കുന്നു. And in the morning the doctor came and said your son will live. അന്ന് താൻ എഴുതിയ പാട്ടാണ്, ഇത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. And that day he sang, he wrote this song, my God, he is good, he is well enough, he is able to sustain me. എല്ലാവരും തള്ളി, എന്നാൽ യേശു തള്ളിയില്ല. Everyone refused, but Jesus did not cast him away. രാത്രി പറയാൻ കഴിയുമോ, ഇത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന ഒരു കർത്തനുണ്ട്. And how many of you can say this evening, my Jesus, he is good, he is sufficient, he is able to sustain. എന്റെ കഷ്ടങ്ങളുടെ വേളയിൽ എന്നെ തള്ളാത്ത ഒരുവനുണ്ട്. There is one who will never cast me away in my troubles. എന്നെ ആരെല്ലാം തള്ളിയാലും എന്റെ
യേശു എന്നെ തള്ളുകയില്ല. No matter who might refuse me, cast me away, my Jesus will never cast me away. കാരണം ദൈവത്തിന്റെ കരുണ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. Because I have received the mercies of God. കരുണ ലഭിച്ചിരിക്കുന്ന ജനത്തിന്റെ അനുഗ്രഹമാണ്, അവൻ തള്ളിക്കളയത്തില്ല. The blessing that the mercies of God that the people has received is this, he will never cast us away. നമുക്ക് ആ കോറസ് ഇരുകാരും അടിച്ച് ചേർന്നൊന്ന് പാടാ. Shall we sing that chorus clapping our hands? ഇത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. ഹല്ലേലൂയാ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ. എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ. എത്ര നല്ലവൻ മതിയായവൻ കരുതുന്നവൻ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. 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 ദൈവത്തിന്റെ ജനമാക്കി നമ്മെ തീർത്തിരിക്കുന്നു. He has made us his own people. ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്നവനെ ദൈവം ഒരു നാളും തള്ളിക്കളയുന്നു. And he that comes to God, him will he cast away in no manner. അടുത്തത് കരുണ ലഭിച്ച ദൈവത്തിന്റെ ജനത്തിന്റെ അനുഗ്രഹം സമാധാനമാണ്. The next blessing of the people of God is peace. 29th സങ്കീർത്തനം 11th വാക്യം വായിക്കുമ്പോൾ, when we read Psalm 29 verse 11, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും എന്ന് എഴുതിയിരിക്കുകയാണ്. The Lord will bless his people with peace. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ദൈവത്തിന്റെ ജനമായി തീർന്നാൽ, അവന് കരുണ ലഭിച്ചാൽ ദൈവിക സമാധാനം അവൻ ഉണ്ടായിരിക്കും. Once we receive the mercies of God and become his people, the Lord will bless his people with peace. സമാധാനമില്ലാത്ത ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. We are living in a world which cannot give us any peace. എവിടെ കിട്ടും സമാധാനം എന്നാണ് മനുഷ്യന്റെ ചോദ്യം. The question of man is, where can I get some peace? ഇന്നാ വ്യക്തി ജീവിതങ്ങളിൽ സമാധാനമില്ല. In everyone's personal life there is no peace. ബൈബിൾ പറയുന്നു ഒരു ജഡത്തിനും സമാധാനമില്ല. The word of God says no one has peace. കുടുംബങ്ങളെ എടുത്തു നോക്ക, കുടുംബങ്ങളിൽ സമാധാനമില്ല. No peace in the families. ലോകരാജ്യങ്ങളെ എടുത്തു നോക്കൂ, രാജ്യങ്ങളിൽ സമാധാനമില്ല. In the nations of this world, no peace. എന്നാൽ യേശു എന്താണ് പറഞ്ഞു? But what did Jesus say? ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായി. If you had known that this is for your peace today, ഈ നാള് എന്നാണ് യേശു പറഞ്ഞത്. He said today. ആ വാക്കൊന്ന് ശ്രദ്ധിക്കണമേ. Please pay attention to that word. ഈ നാളിൽ, ലൂക്കോസിന്റെ സുവിശേഷം 19th അധ്യായം അതിന്റെ 42nd വാക്യം. And when we read Luke chapter 19 verse 42, ee naalil ninde samadhanathine ullathu neeyum arinju engil kollayirunnu. Ee naalil ennu Yesu parayya. If you had known this day or today, ee naal ennu paranjal adinte artham enna? What does it mean by this day? Ee kaalagattathe naam eduthu nokkiyal evide nokkiyalum manushyane swasthathayil. If you were to look at this era, there is no peace anywhere. Efesilekhana 5th adhyayam 16th vakyathil vaayikku idu dushkalamagunu ennu ezhuthirikkya. And in Ephesians chapter 5 verse 16 it is mentioned the days are evil. Jeremiah prabhachakante pusthakam 5th adhyayam 30-31 vakyangal vaayikkumbol avide ezhuthirikkunnu vismayavum bhayangaravumaya kaalam. And when you read Jeremiah chapter 5 verse 30 and 31, it is written wonderful and horrible days. Aichata vakyam vismayavum
ഭയങ്കരവുമായുള്ളത് ദേശത്ത് സംഭവിക്കുന്നു. അടുത്തത്, പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു, പുരോഹിതന്മാരും അവരോട് ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു. എന്റെ ജനത്തിനോ അത് ഇഷ്ടമാകുന്നു. എന്നാൽ ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? But what will you do in the end thereof? ഇവിടെ ഒരു വാക്കുണ്ട്, വിസ്മയവും ഭയങ്കരവുമായ ഒരു കാലം. A word is mentioned, wonderful and horrible thing. ഇന്ന് ലോകത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. If you were to see the things that are transpiring in this world, you will be wondered. ഇത് ദുഷ്കാലമാണ്. This is a days of evil. ഒരു മനുഷ്യനും സ്വസ്ഥതയില്ലാത്തൊരു കാലം. Restless people everywhere. മനുഷ്യൻ നിരാശയോടെ ജീവിക്കുക. Man is living in sorrow. എവിടാണ് സമാധാനം കിട്ടുന്നതാണ് മനുഷ്യന്റെ ചോദ്യം. The question of man is, where can I get some peace? 1938 ഒക്ടോബർ മാസം 2-ാം തീയതി, 2nd October, സർ വിൽസൺ ചർച്ചിൽ ആയിരങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് താൻ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. Sir Winston Churchill, the Prime Minister of Britain, he addressed the people like this. അദ്ദേഹം ഇങ്ങനെയാണ് ചോദിച്ചത്, ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? He asked the question, what is the greatest problem encountered by the world today? ജനമെല്ലാം മിണ്ടാതെ നിൽക്കുകയാണ്. The people remained silent. വീണ്ടും താൻ ചോദിച്ചു, ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? Again he asked, what is the greatest problem of mankind? മൂന്നാമതും താൻ ചോദിച്ചു, ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? Again he asked, which is the greatest problem that is faced by man? ജനമെല്ലാം മിണ്ടാതെ നിന്നു. People were silent. താൻ പറഞ്ഞു, സമാധാനമില്ലായ്മ എന്ന്. He said a restlessness or peacelessness. മനുഷ്യന് സമാധാനമില്ല. Man wants peace. എവിടെ നോക്കിയാലും സ്വസ്ഥതയില്ല. There is no rest or comfort. സമാധാനത്തിന് വേണ്ടി സമാധാന കരാറൊക്കെ മനുഷ്യൻ ഒപ്പിടാറുണ്ട്. They are signing peace treaties or agreements in order to create peace. ലോകരാജ്യങ്ങളൊക്കെ സമാധാനത്തിന് വേണ്ടിയുള്ള സന്ധികൾ ഉണ്ടാക്കാറുണ്ട്. They are creating unions or organizations to create peace or make peace. ലോക സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് UNO എന്ന് പറയുന്നത്. We know UNO is an organization which is working for the peace in world. അമേരിക്കയിലെ ന്യൂയോർക്ക് എന്ന് പറയുന്ന പട്ടണത്തിൽ 48 നമ്പർ തെരുവിൽ ഒരു വലിയ കെട്ടിടമുണ്ട്. In the 48th street in New York in America there is a great building there. 17 ഏക്കർ സ്ഥലത്തെ 34 നില കെട്ടിടമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. In 17 acres of land the 34 floor stories have a high structure. ഏതാണ്ട് എല്ലാ മിക്ക രാജ്യങ്ങളുടെയും പതാക അവിടെ ഉയർന്നിട്ടുണ്ട്. We can see the flags of almost all the nations in the world flying there. ലോക സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുകയാണ് UNO. And that building is the building of UNO which is made, it is built to maintain peace in the world. ഇനി ഹിരോഷിമ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചെന്നാൽ, ഹിരോഷിമ നാഗസാക്കി. When you go to Hiroshima in Japan, അവിടെ സസാക്കി സടാക്കോ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പ്രതിമ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. And there is a statue of a young girl there. 1945 ഒക്ടോബർ മാസം 6-ാം തീയതിയാണ് ആ ഈ പെൺകുട്ടിക്ക് അണുവികീരണം ഏറ്റത്. And this girl, she received this nuclear emissions on October 5th of 1945. ആ സമയത്താണ് അണുബോംബ് വർഷിക്കപ്പെട്ടത്. And that was when the nuclear bomb was dropped. അന്ന് ഈ കുട്ടിക്ക് 2 വയസ്സ് മാത്രമേ ഉള്ളൂ. That girl was only 2 years old then. 1955 ല് In 1955 ഈ സസാക്കി സടാക്കോ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് 12 വയസ്സുണ്ട്. സസാക്കി, this girl, she was 12 years old. ഇത് സ്കൂളിൽ പഠിക്കുമ്പോൾ നിൽക്കുന്ന സമയത്ത് When she was studying in school, പെട്ടെന്ന് ഈ കുഞ്ഞ് കുഴഞ്ഞു വീണു. She collapsed. ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. She was taken to the hospital. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധന നടത്തിയപ്പോൾ കടുത്ത അർബുദം ബാധിച്ചിട്ടുണ്ട്. And she was cancerous then. രക്ഷപ്പെടാൻ സാധ്യതയില്ല. There is no chance of survival. അണുബോംബ് വർഷിക്കപ്പെട്ടതുകൊണ്ട് ഉണ്ടായ അനന്തര ഫലമാണ് ഈ കുഞ്ഞിന് റേഡിയേഷൻ ഏറ്റ് അങ്ങനെ ഈ കുഞ്ഞിന് മാരകമായ അർബുദം പിടിപെട്ടിരിക്കുകയാണ്. By reason of the radiations of the nuclear bomb which was dropped, she became cancerous. രക്ഷപ്പെടാൻ സാധ്യതയില്ല. There was no chance of survival. ഈ കുഞ്ഞിനെ മരണം കീഴ്പ്പെടുത്തു. Yes, death will somehow catch hold of this girl. ജപ്പാൻകാരുടെ വിശ്വാസമാണ് കൊക്ക് എന്ന് പറയുന്ന ദീർഘായുസിന്റെ പ്രതീകമാണ്. ജപ്പാൻകാർ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. And Japanese people believe stork, the bird, is a sign of longevity. എന്നാൽ 1000 കൊക്കുകളെ ഉണ്ടാക്കിയാൽ ഈ കുഞ്ഞിന് ദീർഘായുസ് കിട്ടും എന്ന് ആരോ പറഞ്ഞു. So they said if we build 1000 storks we can give life to this girl. എന്നാൽ ഈ കുഞ്ഞ് ഈ രോഗത്തോട് മല്ലടിക്കുന്ന കുഞ്ഞ് തന്നെ ഏതാണ്ട് 600-ഓളം കൊക്കുകളെ കടലാസ് കൊണ്ട് ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. But it is told that this girl almost made 600 models of stocks through paper. അപ്പോഴേക്കും ഈ കുഞ്ഞ് മരണത്തിന് കീഴടങ്ങി.
But by this time this girl she gave way to death. Ennali kunjinte snehakootukarellam kooda koodi baaki kokkugale undaaki 1000 kokkugale thigachu ആ ഹിരോഷിമയിൽ സമാധാന പാർക്കിൽ ഈ കുഞ്ഞിന്റെ പ്രതിമ സ്ഥാപിച്ച് ഈ സസാക്കി സടാക്കോ എന്ന് പറയുന്ന കുഞ്ഞിന്റെ പ്രതിമ സ്ഥാപിച്ച് 1000 കൊക്കുകളെ അവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. ലോക സമാധാനത്തിന് ഇനി യുദ്ധം വേണ്ട, സമാധാനം വേണം. But the friends of this girl, they made the remainder of the stocks and made it 1,000 stock models, and they erected a statue of this girl in the Garden of Peace in Hiroshima and surrounded this girl's statue with all these stocks, saying there is no, that there should be no more war in this world, there should only be peace. Loka samadhanathinu vendi ingane sandhigalum pradhimagalokke undaaki vechittundengilum manushyanu samadhanamilla. Even though such organizations and statues or monuments are erected for the sake of peace of mankind, still there is no peace. എന്നാൽ കർത്താവ് പറയുന്നു, എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകും. But Jesus said, him who comes to me, I will grant him peace. 2000 വർഷങ്ങൾക്കപ്പുറം പലസ്തീൻ തെരുവീഥികളെ ഇളക്കി മറിച്ച അരിമനാഥനായ മശിഹായുടെ ശബ്ദമഹാ, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകും, ലോകം തരും പോലെയല്ല. It is the voice of the Savior who overturned the streets of Palestine, who said, I will give you peace which the world cannot give you. ലോകത്തിൽ സമാധാനത്തിന് വേണ്ടി എന്തെല്ലാം മനുഷ്യൻ എഴുതിയുണ്ടാക്കിയാലും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും മനുഷ്യ ഹൃദയങ്ങളിൽ സമാധാനം ലഭിക്കും. No matter whatever man creates or writes in this world for the sake of peace, man cannot create peace in the heart of man. സമാധാനം ലഭിക്കുവാൻ എന്ത് ചെയ്യണം? What should you do in order for peace? അതിന് ഒരേ ഒരു മാർഗ്ഗമാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. There is only one way which is written in the Bible. Isaiah pravachagante pusthakam 48th adhyayam 18th vakyam vaikkumbol. When we read Isaiah 48 verse 18. Avadu vaikkunna deivagalpane pramanikkunavanu samadhanam undayirikkum. And he who hearkens to the commandments of God, he will receive peace. അയ്യോ, നീ എന്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു, എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും. ദൈവത്തിന്റെ കൽപ്പന കേട്ടനുസരിച്ചാൽ സമാധാനം നദി പോലെ ഒഴുകുവന്ന. If you hearken to the commandments of God, your peace will flow like a river. ദൈവകൽപ്പന അനുസരിക്കുക, അതാണ് സകല മനുഷ്യർക്കും വേണ്ടത്. It is essential that every man hearken or obey the commandments of God. ഇന്ന് ക്രിസ്ത്യാനികളാണെങ്കിലും ദൈവത്തിന്റെ കൽപ്പന എത്രണ്ടെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. Even if you ask a Christian today, how many commandments of God are there, they do not know. ദൈവത്തിന്റെ കൽപ്പന എന്താണെന്ന് അറിഞ്ഞുകൂടാ. They do not know what are the commandments of God. ക്രിസ്ത്യാനി അവശങ്കെ ദൈവകൽപ്പനയെ അറിഞ്ഞുകൂടാ. They are Christians or so called Christians but do not know what the commandments of God are. ഒരു പള്ളിയിൽ ഒരു പുരോഹിതൻ ചാർജ് എടുത്തു. Once a priest took charge in a church. ചെറുപ്പക്കാരൊക്കെ അദ്ദേഹത്തെ കാണാൻ ചെല്ലു. And all the young ones went to see the priest. ചെല്ലുന്നവനോടൊക്കെ ചോദിക്കും, കൽപ്പന എത്രയുണ്ട്? And this priest will ask the young boys, how many commandments are there? ഒരുത്തനോട് ചോദിച്ചു, കൽപ്പന എന്ന് ചോദിച്ചു, അവൻ പറഞ്ഞു 12 എന്ന് പറഞ്ഞു. And he said, one boy said 12. അത്രേ ഉള്ളെന്ന് ചോദിച്ചപ്പോൾ അവൻ 16 ആക്കി. And then he said, is it only 12? He said, no, 16. അവൻ പറഞ്ഞു 24 എന്ന് പറഞ്ഞു. And then he said 24. പറഞ്ഞു, നീ പോയി കൽപ്പന പഠിച്ചിട്ട് വാടാ എന്ന് പറഞ്ഞു അവനെ അങ്ങോട്ട് ഇറക്കി. So he sent him away, say, go study commandments. വേറൊരുത്തൻ കേറി വരികയാണ്. Another one is coming. അവനോട് പറഞ്ഞു, നീ എവിടെ പോവാ? നീ എവിടെ പോവാ? I said, where are you going? ഞാൻ പുരോഹിതനെ കാണാൻ പോവാ. I'm going to see the priest. ഓനൊക്കെ ഉള്ള പുള്ളി കൽപ്പന എത്ര ഉണ്ടെന്ന് ചോദിക്കും. And the, it is good you're going, but he's asking how many commandments. ഞാൻ 10 ഉണ്ടെന്ന് പറയും. I'll say there is 10. ഓടാ അവിടെ, ഞാൻ 24 പറഞ്ഞിട്ട് പുള്ളി സമ്മതിച്ചു. പിന്നെ നിന്റെ ഈ 10 കൊണ്ട് നീ അങ്ങോട്ട് ചെല്ല. He said, you get lost. I said 24, he did not accept. ദൈവത്തിന്റെ കൽപ്പന പോലും അറിയാത്ത ക്രിസ്ത്യാനികൾ ഇന്ന് ലോകത്തിലുണ്ട്. There are Christians who do not know the commandments of God. എന്നാൽ ദൈവത്തിന്റെ കൽപ്പന ഒരു ദോഷവും ചെയ്യുന്നതല്ല. But the commandments of God does not create hurt. ദൈവകൽപ്പന പ്രമാണിക്കുന്നവനു ദോഷം വരത്തില്ലെന്ന് തിരുവെഴുത്ത് പറയുന്നു. The word of God says the commandments of God does not bring any harm. സഭാപ്രസംഗിയുടെ പുസ്തകം 8th അധ്യായം 5th വാക്യം വായിക്കുമ്പോൾ, when we read Ecclesiastes chapter 8, അവിടെ എഴുതിയിരിക്കുന്ന കൽപ്പന പ്രമാണിക്കുന്നവൻ ഒരു ദോഷവും ഉണ്ടാകത്തില്ല. He that hearkens to the commandments, he will have no harm. കൽപ്പന പ്രമാണിക്കുന്നവനു ഒരു ദോഷവും സംഭവിക്കില്ല. ദൈവകൽപ്പന അനുസരിക്കുന്നവനു ഒരു ദോഷവും വരത്തില്ല. He that hearkens to the commandments of God, he will have no harm. അതുകൊണ്ട് ഒരു ദോഷവും വരത്തില്ല ദൈവകൽപ്പന അനുസരിച്ചാൽ. So you must hearken and listen to the commandments of God. BC 2500 2800 ഇടയിലായിരുന്നു നോഹ എന്ന് പറയുന്ന ഭക്തൻ ജീവിച്ചിരുന്നത്. And Noah lived in the time of BC 2500. നോഹയുടെ കാലത്തെ സംഭവം ഒരിക്കലും കെട്ടുകഥയല്ല.
this incident that took place during Noah was not something a mythical ennal noahiyude kaalathe sambhavam bible il mathramalla vijadhiya granthangalilum paramarshichittundu it is not only mentioned in the bible it is also mentioned in many other manuscripts ennal noaha deivagalpane anusarichu adukondu noahikku oru doshavum undayilla noah obeyed the commandment of god so no evil thing befell him niratri deivagalpane anusarikkunnengil ninakku oru doshavum undagilla if you keep the commandments of god you will have no harm endana devathinte kalpana what is the commandment of god pudhiya neemathinte charithra pusthavumaya apostle pravarthi 17th adhyayam adinte 30th vakyam vaikkumbol when we read acts chapter 17 verse 30 ariyaimayude kaalangale deivam orkkunnilla എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു ദൈവത്തിന്റെ കൽപ്പനയാണ് മാനസാന്തരം എന്ന് പറയുന്നത് Repentance is the commandment of God ഉദ്ദേശിമാരുടെ ഒരു പ്രസംഗ വിഷയമല്ല മാനസാന്തരം You must understand repentance is not a topic of sermon of preachers മാനസാന്തരം എന്ന് പറഞ്ഞാൽ മതം മാറ്റുന്ന പരിപാടിയല്ല Repentance is not converting of religion ചില ഇന്ത്യക്ക് ഇങ്ങനെ ഒരു കെട്ടിടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അനേകരെ മതം മാറ്റി കൊണ്ടുവരാനാണെന്ന് ചിന്തിക്കുന്നു You might be thinking this building is erected for the sake to convert religion അതിന് മതം മാറ്റാനല്ല മനസ്സിനെ മാറ്റം വരുത്താൻ It is not to convert your religion it is to change your heart അതാണ് മാനസാന്തരം എന്ന് പറയുന്നത് That is called repentance പാപങ്ങളെ കുറിച്ചുള്ള ബോധം ഉണ്ടാകണം യു മസ്റ്റ് ബി കൺവിക്റ്റഡ് ഓർ അവെയർ ഓഫ് യുവർ സിൻസ് അനുതാപത്തോടെ ദൈവത്തോട് അടുക്കണം and you with mercy you must come to god kannirode devathod adukkunavanaanu yatharthamayi manasandharapadunavan only who come who draws closer to god with tears he will have repentance paavangale yechu parayam he must confess his sins yechu paranju upekshikkam you must confess forsake bible endanu parayunnathu what does the bible say lenghanangale marakkunavane shubham varigayilla he that covereth his sins shall not prosper ennalo ava yechu paranju upekshikkunavane karuna labikkum but he that confesseth and forsaketh him shall receive mercy manasandharam ennu parayumbol devathinte karuna oru manushane thedi varunu avane devathinte karuna labikkaya and he that repents the mercies of god will come seeking for that man മാനസാന്തരപ്പെടുക എന്ന് ദൈവത്തിന്റെ കൽപ്പന ഇറ്റ് ഈസ് ദ കമാൻഡ്മെന്റ് ഓഫ് ഗോഡ് ഫോർ മാൻ ടു റിപ്പെന്റ് കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും വരികയില്ല ആൻഡ് ഹീ ദാറ്റ് ഒബേയ്സ് ദ കമാൻഡ്മെന്റ് ഓഫ് ഗോഡ് ഹിം വിൽ നോ ഈവിൽ തിങ് ബിഫോർ അടുത്ത വിശുദ്ധ മത്തായി സുവിശേഷം 28ന്റെ 19ൽ വായിക്കുന്നു ദൈവ കൽപ്പനയാകുന്ന സ്നാനം ദൈവത്തിന്റെ കൽപ്പനയാണ് സ്നാനം എന്ന് പറഞ്ഞു മത്തായി 28 വേഴ്സ് 19 ദ കമാൻഡ്മെന്റ് ഓഫ് ഗോഡ് ഈസ് ബാപ്റ്റിസം ദ ബാപ്റ്റിസം ഈസ് ദ കമാൻഡ്മെന്റ് ഓഫ് ഗോഡ് യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുന്നു യു ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ഓർഡർ to join unto Jesus Pentecostil cheranalla not to join to the Pentecostal sabayodu cheruvanalla not to join a church Yesu Christ rakshakanodu cheruvan to be joined unto Jesus the savior Yesu Christinodu cheruvan deivakalpanayagunna snanam sigarikku you must be baptized in order to join unto Jesus Pidavindeyum Putrandeyum Parishuddhaatmaavinte naamathil deivakalpanayagunna snanam abhishiktharaya vishuddhanmarude deivabhaktanmarude karangalil snanam elkkanam you must be baptized following the commandment to be baptized in the name of the father the son and the holy ghost and you must be baptized under a spirit baptized servant of god priya sahodara nee snanam ettittundu pakshengil abhishikthanda karangalilano nee snanam ettirikkum dear brother it is true that you are baptized but are you baptized under a spirit baptized man of god pidavindeyum putrandeyum parishuddhaatmaavinte naamathilano snanam ettu are you baptized in the name of the father and of the son and of the holy ghost vishwasichano nee snanam ettu did you be baptized by believing vishwasikkeyum snanam elkkeyum cheynavan rakshikkappadum വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടുമെന്ന് ബൈബിൾ പറയുന്നു the word of god says he that believeth and is baptized shall be saved but he that believeth not shall be damned the word of god says ദൈവ കൽപ്പന അനുസരിക്കണം you must obey the commandments of god എങ്കിലേ ഹൃദയത്തിന് സമാധാനം ഉണ്ടാകൂ then only you will receive peace in your heart ഒരുവൻ മാനസാന്തരപ്പെടുമ്പോൾ ദൈവിക സമാധാനം അവന്റെ ഹൃദയത്തിലേക്ക് വരികയാണ് when a man repents divine peace comes into the heart of that man ഒരുവൻ ദൈവ കൽപ്പന അനുസരിക്കുമ്പോൾ സ്നാനപ്പെടുമ്പോൾ അവനൊരു നല്ല മനസാക്ഷി ലഭിക്കും When a man is baptized by obeying the commandments of God that man receives a good conscience Shastra logam parayna manushane 10 paisa thottinte valippamana manasakshikkulladenna parayunu It is said that the size of the conscience of a man is the size of a 10 rupee coin oru paapa swabhavam cheyyumbol manasakshi onnu karangumenna parayunu It is said when you commit a sin your conscience will revolve veendum adutha paapam cheyyumbol manasakshi ingane karangikondeyiri Again when you commit the next sin the conscience will again revolve ennal pinne yathra മനസാക്ഷിക്ക് ഇറങ്ങിയാലും അറിയത്തില്ല അതുകൊണ്ടാണ് മനസാക്ഷിക്ക് തഴമ്പ് പിടിച്ചിരിക്കുന്നത് but now we are committing so many sins so many revolutions of the conscience that you have become unaware meaning to say your conscience
conscience has become hardened. മനുഷ്യനാണ് മനസാക്ഷിയുള്ളത്. Only man has conscience. നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയാണ് ദൈവകൽപ്പനയാകുന്ന സ്നാനം. This baptism is the answer of a good conscience toward God. അടുത്തത് ദൈവത്തിന്റെ കൽപ്പനയാണ്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്, പരിശുദ്ധ റൂഹ്. The next commandment of God is to receive the Holy Spirit. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ, when we read Acts chapter 1 verses 4 and 5, അവിടെ എഴുതിയിരിക്കുന്നു, ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുമ്പോൾ അത് നിങ്ങൾ നഗരത്തിൽ പാർക്കുക. അത് ഉയരത്തിൽ ശക്തി അത് അവൻ അവരോട് കൽപ്പിച്ചു എന്ന് എഴുതിയിരിക്കുകയാണ്. It is mentioned that he told them, he commanded them to tarry in the city until they were endowed with power from on above. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവം നൽകുന്ന ദാനമാണ്. The Holy Ghost is the gift of God. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അന്തരാത്മാവിൽ സ്വസ്ഥതയും സമാധാനം നൽകുന്നതാണ്. And the Holy Ghost, the baptism of the Holy Ghost will give rest and peace to the inward heart of man. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. And the kingdom of God is not meat and drink, but it is righteousness, peace and joy in the Holy Ghost. ദൈവത്തിന്റെ ജനത്തിന് സമാധാനം നൽകി ദൈവം അനുഗ്രഹിക്കുകയാണ്. God is blessing his people with peace. ആർക്കാണ് സമാധാനം? അതിക്രമത്തിനും പരിഹാരം ദൈവസന്നിധിയിലാണ് ഉള്ളത്. Receive rest. ദൈവത്തിന്റെ ജനത്തെ ഒരു നാളും ദൈവം ലജ്ജിപ്പിക്കയിൽ. And God will never put his people to shame. യോബേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 26-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ, when we read the prophetical book of Joel chapter 2 26 27, എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയിൽ. My people will never be put to shame. ദൈവത്തിന്റെ കരുണ ലഭിച്ചവരാണ് ദൈവത്തിന്റെ ജനം എന്ന് പറയുന്നത്. The people who have received his mercy are his people. അവൻ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. They will never be put to shame. കാരണം എന്താ? What is the reason? ദൈവ കൽപ്പന അനുസരിച്ചവനാ. Because they have hearkened to the commandments of God. ദൈവ കൽപ്പനയെ കാത്തു സൂക്ഷിക്കുന്നവനാ. They are keeping the commandments of God. 119-ാം സങ്കീർത്തനം 6-ാം വാക്യം വായിക്കുമ്പോൾ, when you read Psalm 119 verse 6, നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. As long as I keep your commandments, I will never be put to shame. ദൈവത്തിന്റെ കൽപ്പന സൂക്ഷിക്കണം, കൽപ്പന ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടായില്ല, മരണം വരെയും ദൈവ കൽപ്പനയെ സൂക്ഷിക്കണം. It is not only saying that there are the commandments of God, but you must have respect and keep the commandments of God, then you will never be put to shame. അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകത്തില്ല. Such people will never be put to shame. ആരാണ് ലജ്ജിക്കപ്പെടാത്തവർ? Who will not be put to shame? ദൈവകൽപ്പന അനുസരിക്കുന്നവർ. All those who keep the commandments of God. രണ്ട്, ക്രിസ്തുവിൽ വസിക്കുന്നവർ. All those who are in Christ. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 28-ാം വാക്യം വായിക്കുമ്പോൾ, when we read 1 John 2:28, ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് അവനിൽ വസിപ്പീൻ എന്ന് എഴുതിയിരിക്കുകയാണ്. And now little children abide in him that when he shall appear you might not be ashamed. ക്രിസ്തുവിൽ വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. And he that is abide in Christ will never be put to shame. ദൈവവചനം പറയുന്നു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. Jesus says abide in me and I will abide in you. ഇന്ന് രാത്രി കർത്താവ് പറയുകയാണ്, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. Jesus tonight he says abide in me and I will abide in you. നീ യേശുവിനു വേണ്ടി നിന്റെ ഹൃദയത്തെ തുറന്നു കൊടുക്കുന്നുവെങ്കിൽ യേശുവിന്റെ ഉള്ളിൽ വസിക്കൂ. If you will open your heart for Jesus tonight, Jesus will come into your heart and abide in you. നീ ഒരു ദൈവമകനായി തീരൂ. You will become the son of God. അവന് സമാധാനം ഉണ്ടായിരിക്കും. You will receive peace. അവന് സ്വസ്ഥത ഉണ്ടായിരിക്കും. He will receive rest. ഈ രാത്രി ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, Oh dear people of God who are listening to our voice, യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുകയാണ്. The appearing of Jesus is very nigh. കാൽവരി ക്രൂശിൽ മരിച്ചു, and he died on the cross of Calvary. അടക്കം ചെയ്തു, and he was buried in a sepulcher. കാൽവരിട്ട് ഉയർത്തെഴുന്നേറ്റ് യേശു എന്നാണ് പറഞ്ഞത്. What is Jesus who arose from the grave? ഞാൻ മടങ്ങി വരും. I will return soon. ഈ ലോകത്തിലെല്ലാ വൻകരകളിലും ഒരുപോലെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ് യേശു മടങ്ങി വരും. The four corners of the world are shouting forth, Jesus is returning. പ്രിയ സ്നേഹിതാ, നീ ഒരുങ്ങിയിട്ടുണ്ടോ? Dear friend, are you ready? യേശു വരാറാ. Jesus is coming very soon. കാഹള ശബ്ദം മുഴങ്ങാറാ. The sound of the trumpet is going to shout. ഒരുങ്ങിയിരിക്കയാ. The angels
are ready. കാഹള ശബ്ദം മധ്യാകാശത്ത് മുഴങ്ങാറായിരിക്കുന്നു. And the trumpet is going to sound. യേശുവിന്റെ മടങ്ങിവരവ് എത്രയും വേഗം സംഭവിക്കും. And the appearing and the return of Jesus will take place very soon. ഈ ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു. The events that is transpiring is shouting this word. യേശു വരാറാ. Our Jesus is coming very soon. വിഷയങ്ങൾ നാളെ രാത്രി നമുക്ക് ചിന്തിക്കാം. And shall we think about the Jesus. രാത്രി കർത്താവിന്റെ പാദപീഠത്തിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയ ദൈവവൈദരെ. Oh dear people of God have come to the footstools of Jesus. എനിക്ക് ധൈര്യമായി പറയാൻ കഴിയുമോ? Can you say this boldly? ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. I will not be put to shame. ഒരു മുഴങ്കാൽ മടക്കാം. Shall we be on our knees? കർത്താവിന്റെ പാദപീഠത്തോട് നമുക്ക് അടുത്തിയല്ല. Shall we come to the foot to the feet of Jesus? എന്റെ ദൈവവൈദരെ ലജ്ജിപ്പിക്കത്തില്ല. My Jesus will never put me to shame. ദൈവകൽപ്പന അനുസരിച്ച് പ്രിയ ദൈവവൈദരെ. Oh dear people of God who are obeying his commandments. അവനെ ലജ്ജിപ്പിക്കത്തില്ല. He will never put you to shame. യേശു നിന്നോട് കൂടെ ഉണ്ട്. Jesus is with you. 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 ആരും പേടിക്കണ്ട, അദ്ദേഹം പ്രാർത്ഥിക്കാൻ വന്നതാ. Yes, come for prayer. Do not speak. യേശു കൂടെ, കർത്താവ് കൂടെ ഉണ്ട്. Jesus is here. കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. The presence of Jesus is here. കണ്ണുകളെ അടച്ചാട്ട്. Everyone close your eyes. ശക്തി നമ്മുടെ മധ്യേ വ്യാപരിക്കുക. The power of Jesus is moving. ഇന്ന് രോഗികളെ സൗഖ്യമാക്കുന്ന ദിവസമാണ്. Tonight the sick ones are going to be healed. വൈദ്യശാസ്ത്രം നിന്നെ കൈവിട്ടുവോ? Maybe medical science has forsaken you. വൈദ്യശാസ്ത്രം നിന്നെ തള്ളിയോ? Maybe the medical science has cast you away. ആരും നിനക്കില്ലെന്ന് നീ പറയുന്നു. You might be saying I have no one. ത്തിന്റെ പിടിയിലാണോ നീ? You might be in the trap hold of darkness. യേശു നിന്നെ വിടുവിക്കുക. Tonight Jesus is delivering you. ദൈവത്തിന്റെ കരുണയുടെ കരം നമ്മുടെ മധ്യേ നീട്ടിയിട്ടുണ്ട്. The hand of Jesus is in our midst. സ്തോത്ര സ്തുതികൾ ഉയരട്ടെ. Praises bring forth. കരം ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. Lift your hands and praise God. ഒരു കുഞ്ഞുങ്ങൾ പോലും മൗനമായിരിക്കരുത്. Let none be silent here. രാത്രി അനേകരുടെ മാനസാന്തരത്തിന്റെ ദിവസമായി തീരട്ടെ. Tonight is the night of repentance of many. കൽപ്പന അനുസരിക്കുന്നവൻ ഒരു ദോഷവും വരികയില്ല. To all who obey his commandments no evil shall befall them. യേശുക്രിസ്തു വിശ്വസിക്കാൻ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കൂ. Believe on the Lord Jesus, you and your family shall be saved. അതിമാനത്തോട് വിട പറയൂ. You bid goodbye to your drunkenness. ലഹരിയോട് വിട പറയൂ. Bid goodbye to your drugs. യേശുവിൽ വിശ്വസിക്കൂ. You believe in Jesus. ദൈവിക സമാധാനം നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. Divine peace shall come into your heart. Hallelujah. ഇടവലഖതുരവലബലബലാക്ഷിര. തന്മുഖത്ത് നോക്കിടുന്നോർ ശോഭിതരായിത്തീ. ആയവർ മുഖം തല്ലും ലജ്ജിക്കുകില്ല. Oh,
ദൈവാത്മാവ് ഇന്ന് രാത്രി വന്ന ജനത്തോട് ദേശത്തോട് വ്യക്തമായും ശക്തമായും ഇടപെടുകയേ ഉണ്ടായി. നേരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം യേശു മാത്രമാണ്. സമാധാനമില്ലാത്തവർക്ക് സമാധാനം ക്രിസ്തുവിൽ കൂടെ പ്രാപിപ്പാൻ കഴിയും. സ്വസ്ഥതയില്ലാത്തവർക്ക് സ്വസ്ഥത ക്രിസ്തുവിൽ കൂടെ പ്രാപിപ്പാൻ കഴിയും. മറ്റൊരുത്തിൻ്റെ രക്ഷയിൽ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ രക്ഷിപ്പാൻ മറ്റൊരു നാമമില്ല എന്ന് വചനം വ്യക്തമായി പറയുന്നു. ദൈവത്തെ ആശ്രയിക്കാം, ദൈവവചനത്തിൽ ആശ്രയിക്കാം. ഈ വചനങ്ങൾ ആർക്കും ശിക്ഷാവിധിക്ക് കാരണമായി മാറരുത്. നിശ്ചയമായും ഇന്ന് രാത്രി വചനം കേട്ടവരിൽ രക്ഷയുടെ അനുഭവം പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ എന്ന് നിശ്ചയം വരുത്തിയതിനു ശേഷം പോകുന്നതായിരിക്കും നല്ലത്. നിന്റെ പേര് ജീവപുസ്തകത്തിൽ കാണപ്പെടട്ടെ. ജീവപുസ്തകത്തിൽ പേരിൽ കാണാത്ത ഏവനെയും തീപ്പൊയ്യെ തള്ളിയിടും എന്ന് വചനം വായിക്കുന്നു. പാപങ്ങളെ ഏറ്റുപറയാം. അഹത്യങ്ങൾക്ക് പരിഹാരം യേശു മാത്രമാണ്. പ്രശ്നത്തിന് പരിഹാരം യേശു മാത്രമാണ്. എല്ലാവിധമായ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം യേശു മാത്രമാണ്. ആ കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്നവനെ കർത്താവ് ഒരിക്കലും തള്ളിക്കളയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ മുഖത്തേക്ക് നോക്കുന്നവരെ ആദരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമിടുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്മുഖത്ത് നോക്കിടുന്നോർ കയറ്റ പാട് അമേ. തന്മുഖത്തു നോക്കിടുന്നോർ ശോഭിതരായി തീരും. ആയവമുഖം ലജ്ജിക്കുകില്ല. 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 തന്മുഖത്തു നോക്കിടുന്നോർ ശോഭിതരായി തീരും. എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്യാം. നമ്മുടെ മീറ്റിംഗിന്റെ പ്രാരംഭ ദിവസം തേജോമാനായിരിക്കുന്ന കർത്താവ് മഹിമയോട് തേജസ്സോടുകൂടെ നമ്മുടെ മധ്യ വന്ന് നമ്മുടെ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. ആത്മാവിൽ പാടി കർത്താവിനെ ആരാധിപ്പാൻ
കൃപ നൽകിയതിനായി സ്തോത്രം ചെയ്യുക. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ദൈവമക്കൾ നിറച്ചതിനായി സ്തോത്രം ചെയ്യുക. ജീവന്റെ സാക്ഷി നൽകിയതിനായി സ്തോത്രം ചെയ്യുക. കർത്താവിന്റെ ദിവ്യ ആലോചന ദൈവം നമുക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്യുക. ആലോചന പ്രകാരം ജീവിപ്പാൻ എല്ലാവരെയും ഒരുക്കേണ്ടതിനായി സ്തോത്രം ചെയ്യുക. ജീവന്റെ മൊഴികൾ അറിയിക്കുവാൻ പ്രിയദാസന്മാർക്കിട്ട് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുക. നാളത്തെ മീറ്റിംഗിലും കർത്താവിന്റെ സാന്നിധ്യം കൂടിയിരിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യുക. എല്ലാവരും കടന്നു വന്ന അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ കൃപ നൽകേണ്ടതിനായി സ്തോത്രം ചെയ്യുക. കർത്താവിന്റെ വരവിനായിട്ട് എല്ലാവരെയും ദൈവം ഒരുക്കേണ്ടതിനായി സ്തോത്രം. ദൈവമക്കളെ മടങ്ങിപ്പോകുമ്പോ കർത്താവ് കൂടിയിരിക്കേണ്ടതിനായി സ്തോത്രം. എല്ലാം മാനവും മഹത്വം കർത്താൻ അർപ്പിച്ചുകൊണ്ട് സ്തോത്രം. സ്ത്രീ ഏകദൈവത്തിന് സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഈ പുതുതായി ഭക്ഷണി എഴുപ്പിച്ചതായ ആരാധന ഹാളിൽ കർത്താവെ ഇങ്ങനെ ഞങ്ങൾ കൂടി വന്ന് കർത്താവിനെ വാഴ്ത്തുവാൻ, സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് തന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. അങ്ങേ ദേശത്തെ സ്നേഹിക്കുന്നുണ്ട് സ്തോത്രം. കർത്താവിടെ ദൈവജനത്തെ സ്നേഹിക്കുന്നുണ്ട് സ്തോത്രം. കർത്താവേ, ദൈവമേരെ ആലയം സകല ജാതികളുടെ പ്രാർത്ഥന വിളിക്കപ്പെടുന്ന ദൈവത്തിന് മാറ്റമില്ലാത്ത വചനത്തിനായി സ്തോത്രം. ഈ സന്ധ്യാസമയത്ത് ദൈവമേ കൂടി വന്ന് ഹിമാലയത്തെ ദൈവത്തിനായി സമർപ്പിപ്പാനിടയായി തരുന്നതിനായി സ്തോത്രം. അമേ, ലോകത്തിലെല്ലായിടത്തും അമേ സ്തോത്രം സ്തോത്രം പ്രഘോഷിക്കപ്പെടുവാൻ അങ്ങലിച്ചത മാറ്റമില്ലാത്ത സുവിശേഷ സത്യങ്ങൾ ദൈവമേ പ്രഘോഷിക്കുവാൻ തക്കവണ്ണം പ്രാരംഭമായി ദൈവമേ സന്ധ്യാസമയത്ത് സഹായിച്ചതിനാ ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ദൈവാത്മാവാകുന്നു ദൈവത്തെ ആരാധിക്കുന്നവർ ഈ മലയിലുമല്ല എരുസലേമിലുമല്ല സത്യ നമസ്കാരികൾ ആത്മാവിലെ സത്യത്തിലെ ആരാധിക്കുന്ന വചനപ്രകാരം ദൈവത്തെ ആത്മാവിലെ സത്യത്തിൽ ആരാധിക്കുവാൻ ഈ ആരാധനാലയത്തിൽ ഞങ്ങളെ സഹായിച്ചനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ആത്മാവിൽ പാടി ദൈവത്തെ സന്തോഷിപ്പാൻ സഹായിച്ചനായി സ്തോത്രം. അനുഭവമുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തെ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഇന്ന് കർത്താവ് സത്യാന്വേഷികളെ സത്യത്തിലേക്ക് വഴി നടത്തുന്നുവെന്ന് ആമീൻസുള്ള സാക്ഷ്യം അറിയാൻ കഴിഞ്ഞതിനായി സ്തോത്രം. കേൾക്കുവാൻ സാധിച്ചതിനായി സ്തോത്രം. അനേക സത്യാന്വേഷികൾ ഇനിയും കർത്താവിനെ കണ്ടെത്തുവാൻ സാക്ഷ്യം കേട്ട ഓരോരുത്തരെ സഹായിക്കാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രിയിലെ മാറ്റമില്ലാത്ത തിരുവചന സത്യങ്ങളെ അറിയിച്ചതിനായി സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ള ഓവി സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരുന്നു. എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അധിപരമായിരിക്കുന്നു. നീയോ ഞങ്ങളുടെ അതികൃത്യങ്ങൾക്ക് പരിഹാരം വരുത്തുള്ള വചനത്തെ ആസ്പദമാക്കി. കർത്താവേശു ക്രിസ്തുവിന്റെ സകലയിടത്തിന്റെ ദൈവമായ ഹോവയാണ്. സകലയിടത്തിന്റെ രക്ഷയ്ക്കായി ലോകത്തിൽ ജഡാവതാരം എടുത്തു വന്നതായ അമേൻ രക്ഷകനാകുന്നുവെന്ന് ദൈവദിനത്തിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചനായി സ്തോത്രം. ഈ രക്ഷകനെ ഉയർത്തുവാൻ ഇന്ന് രാത്രി ദൈവമേ ഇടയാക്കുന്നതിനായി സ്തോത്രം. കർത്താവിനെ ആ ഉയർത്തപ്പെട്ട യേശുവെ സകല ജനത്തെയും അങ്ങിലേക്ക് ആകർഷിക്കുന്നു. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ ആകർഷണത്തിന് ശക്തിയാൽ പാപത്തിൽ എന്നെ പിടിവെക്കപ്പെടുവാൻ കർത്താവിലേക്ക് വരുവാൻ ഇടയായി തീരണേ. കർത്താവേ, അങ്ങയുടെ കാൽവരി യാഗത്തിൽ ഞങ്ങൾക്ക് സമാധാനമുണ്ട് എന്ന് ഞങ്ങളെ കേൾപ്പിച്ചനായി സ്തോത്രം. ഞങ്ങളുടെ കാൽവരി യാഗത്തിൽ ഞങ്ങൾക്ക് രോഗസൗഖ്യമുണ്ട് കർത്താവേ സ്തോത്രം. കാൽവരയിലെ യാഗത്തിലൂടെ ഞങ്ങൾക്ക് നിത്യനാശമെന്ന ശിക്ഷാവിധം വിടുതലുണ്ട്. ആകയാൽ കർത്താവേ, ഈ രക്ഷയെ കരസ്ഥമാക്കുവാൻ രാത്രി ദിവസം കേട്ട ഓരോരുത്തരെ സഹായിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. അമേൻ. കർത്താവേ സ്തോത്രം. അനേകർ മാനസാന്തരപ്പെടുവാൻ ഇടയാകണം. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കൽപ്പന അനുസരിക്കുവാൻ ഇടയാക്കണമേ. അമേൻ സ്തോത്രം സ്തോത്രം. അറിയാവിടെ കാലങ്ങൾ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലാവരും എല്ലായിടത്തും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരുടെ കൽപ്പിക്കുന്ന കൽപ്പന അനുസരിച്ച് രക്ഷപ്പെടായിപ്പാൻ ദേശവാസികൾക്ക് അനേകർക്ക് ഭാഗ്യം നൽകണം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, താന കൽപ്പനയാകുന്ന ജലസ്നാനം സ്വീകരിച്ച് ശിക്ഷാവിധം വിടിവിക്കപ്പെടുവാൻ ഭാഗ്യം നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ഉയർപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച് ലോക ജഡ സാത്താനെ ജയിപ്പാൻ ഒടുക്കത്തെ മരണത്തെയും ജയിച്ച് കാഹളത്തിന് നിലനിൽക്കുമ്പോൾ അക്ഷയത പ്രാപിച്ച് അമർത്തത പ്രാപിച്ച് മറന്നു തരുവാൻ കർത്താവേ സഹായിക്കണമേ. അമേ സുവിശേഷം കൊണ്ട് മരണത്തെ നീക്കുകയും ജീവനാക്ഷരയും വെളിപ്പെടുത്തുന്ന സുവിശേഷം ഘോഷിക്കുവാൻ ഇന്ന് രാത്രി ദാസന്മാരെ ശക്തീകരിച്ചതിനായി സ്തോത്രം. തുടർന്നുള്ള ദിവസത്തെ മീറ്റിങ്ങിനെയും കർത്താവ് അനുഗ്രഹിക്കണമേ. വിദേശത്ത് ആരംഭിച്ച പ്രവൃത്തിയെ പുനരെത്തിക്കണമേ കർത്താവേ. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അമീൻ. കർത്താവേ യേശുവേ വേഗം വരണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ. നമ്മുടെ കർത്താവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സുവാസവും സരസ്വതന്മാരോട് നമ്മളെല്ലാവരോടും കൂടെ
എന്നേക്കും കർത്താവിന്റെ വരവരേം ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പോൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും വിഷയങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുള്ളവർ മുമ്പോട്ട് വന്നാൽ ശുശ്രൂഷ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.